റേസ് കോഴ്സിൽ ആരംഭിച്ച മദ്രാസ് സമ്മർ റേസിന്റെ ഒരു അവലോകനം. സദേൺ കേബിൾ നെറ്റ്വർക്കിന് വേണ്ടി മദ്രാസിൽ നിന്ന് അമൃത ദാസ്. ഇന്ത്യയിൽ മേജർ ക്ലാസിക് റേസുകൾ നടക്കുന്ന ബോംബെ, പൂനെ, കൽക്കട്ട എന്നിവയ്ക്കൊപ്പം പ്രസിദ്ധമായ മദ്രാസ് റേസ് കോഴ്സ്. 25 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ബെറ്റിംഗ് അനുവദിച്ച ഇവിടെ പണക്കാരും പാവങ്ങളും ഒരുപോലെ മത്സരിക്കുന്നു. റേസിന് നിയന്ത്രിക്കുന്നത് ട്രഫ് ക്ലബ് ആണെങ്കിലും അതോട് ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് രൂപയുടെ ബെറ്റിംഗ് ഏറ്റെടുക്കുന്നത് ഗവൺമെന്റ് റെക്കഗ്നൈസേഷനുള്ള പ്രൈവറ്റ് ഏജൻസീസ് ആണ്. ബുക്ക് മേക്കേഴ്സ് ഓർ ബുക്കീസ് എന്നറിയപ്പെടുന്ന ഇത്തരം ഒരു ലീഡിംഗ് ഫേമിന്റെ ഉടമയാണ് സുന്ദരം. മിസ്റ്റർ സുന്ദരം, ഇവിടെ ഒരു ദിവസം എത്ര രൂപയുടെ ബെറ്റിംഗ് നടക്കും? ഐ മീൻ ദ മാക്സിമം. കോടികൾ തന്നെ കാണും. പിന്നെ ഇതിനകത്ത് കയറിയവർ മാത്രമല്ല, ഇതേ റേസിൽ രാജ്യത്തിന്റെ പല ഭാഗത്തും ബെറ്റിംഗ് നടക്കുന്നുണ്ട്. ഇവിടെ ഹോട്ട് ഫേവറേറ്റ് ആയി വരുന്നത് ഏത് ഹോസാണ്? അത് ഈ ഹോർസ് എന്നൊക്കെ പറയുമ്പോ ദാറ്റ് ഐ കാൻ സേ. ക്ലാസ് 1 കാറ്റഗറി തന്നെ ധാരാളം കുതിരകൾ ഇവിടെ ഉണ്ട്. ഫ്രം ഓൾ പ്ലേസസ്. താങ്ക് യു മിസ്റ്റർ സുന്ദരം. ഫേമസ് സ്റ്റഡ് ഫാം ഉടമസ്ഥനും ഹോർസ് ഓണറുമായ മിസ്റ്റർ റൂബി ദേവരാജ്. മിസ്റ്റർ ദേവരാജ്, കുതിരപ്പന്തയും ജനങ്ങൾക്ക് ദോഷം വരുത്തുന്ന ഒരുതരം ഗാംബ്ലിംഗ് അല്ലേ? ഇത് എൻകറേജ് ചെയ്യുന്നത് ശരിയാണോ? പന്തയം വെക്കുന്നത് മനുഷ്യന്റെ സഹജമായ ഒരു വാസനയാണ്. അത് തടയാനാവില്ല. ഹോർസ് റേസ് ഇല്ലെങ്കിൽ ഫുട്ബോൾ, ക്രിക്കറ്റ്, ടെന്നീസ് ഇതിലൊക്കെ ആളുകൾ ബെറ്റ് ചെയ്യും. അതുകൊണ്ട് ആ കളികളൊക്കെ മോശമാണെന്ന് പറയാൻ പറ്റുമോ? ഇൻ മൈ ഒപ്പീനിയൻ, ഹോർസ് റേസ് ഈസ് നോട്ട് മിയർലി എ ഗാംബ്ലിംഗ്, ഇറ്റ് ഈസ് എ സ്പോർട്. നാളത്തെ റേസിനെ കുറിച്ച് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ക്ലാസിക് റേസ് ആണ്. പണത്തിൽ കവിഞ്ഞ് മത്സരിക്കുന്ന ഹോർസ് ഓണേഴ്സിന്റെ പ്രസ്റ്റേജ് ഇഷ്യൂ ആണത്. വാട്ട് ഈസ് യുവർ ചാൻസ്? നിങ്ങളുടെ കുതിര വിന്നർ ഹോക്കിന്റെ പല ഡെർബികളും വിൻ ചെയ്ത ഒടയിൽ വെങ്കടേശന്റെ കുതിരയും ഓടുന്നുണ്ട്. രണ്ടു മൂന്ന് സ്ഥാനക്കാർക്കും സമ്മാനമുണ്ടല്ലോ. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് സർ. താങ്ക് യു. താങ്ക് യു. ഓക്കെ, കട്ട് ഇറ്റ്. ഓക്കെ ഓക്കെ. താങ്ക് യു നിഖിൽ. ഇറ്റ്സ് ഓൾ റൈറ്റ്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം താടി, നാളത്തെ റേസ് അവരെയാണ്. അവർക്കുള്ള പെർമിഷൻ? നോ പ്രോബ്ലം. എൻട്രി പാസ് വാങ്ങിച്ചു തരാം. നാളെ കാലത്ത് തന്നെ വന്നോളൂ. ഇനിയും നാട്ടുകാരെ പറ്റി കാശുണ്ടാക്കാനാണോ വരവ്? നീ തോറ്റു മുടിഞ്ഞു പോത്തേ ഉള്ളൂ. നീ ജയിക്കില്ലടാ, നീ ഒരിക്കലും ജയിക്കില്ല. എന്നെ എല്ലാം പിടിച്ചു മാറ്റേണ്ടത് അവനെ. ദുഷ്ടനെ, നീ തോന്നി പോത്തേ ഉള്ളൂ. റൊമാൻസിംഗ് ഡാൻസർ, ലക്കി ബേർഡ്, ബ്ലൂ സ്റ്റാർ, ഈ മൂന്നിന് ഒപ്പീനിയൻ. നമ്മൾ ഏതിന് ബെറ്റ് ചെയ്യണം? റൊമാൻസിംഗ് ഡാൻസർ കേട്ടിക്കോ, നമ്പർ 7 എന്റെ ലക്കി നമ്പർ. നിന്റെ ലക്കല്ലല്ലോ കാര്യം, നമ്മൾ ഒന്നിച്ചല്ലേ ബെറ്റ് ചെയ്യുന്നത്. ഹേയ്, ജസ്റ്റ് എ മിനിറ്റ്. നടക്കാൻ പോകുന്ന റേസിൽ ഏത് കുതിര ജയിക്കും? നമ്പർ 3. ഹൈ ഫോക്സ്. സ്ലോലി ഡൗൺ. ഹായ് ഡേവിഡ്. ഹായ്. കാശ് കിട്ടോ? ഉറപ്പല്ലേ, എന്റെ ട്രെയിനിങ് ആ. വിക്ടറി ഓൾവേസ് ഫോർ വിന്നർ ഹോക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Well, ladies and gentlemen, the cynosure here is Vinner Hawk, coming from the celebrated family of Mr. Prospector, bred in purple, yes. Has great Vinner potential. Hawk. Will Vinner he be Hawk able to live up to his reputation? We'll see it shortly. Face off.
Bastard! What happened to you? Sir, that's why our horse and the hoof. Shut up! ഇതിന് ബ്രാൻഡൻ ഗൗണ്ടർക്ക് വല്ലതും കൊടുക്കണം. എന്തിനാ? നിങ്ങൾക്ക് വിശ്വാസം ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ബോധ്യായില്ലേ? അയാള് പറഞ്ഞാ തെറ്റില്ല. മിസ്റ്റർ ഗൗതം, congratulations. Nilanga. And thank you for this. Idu paara ma. Sonna poyada. Ellarum veliye ponga. Dei kada ma. Ochcha dekada mariyage poikkam. Mr. Gautam, onnu smile idu pleasant aayittu ninne. Aadu ningal porthu povu. Iyala budhundu poyada. Endu budhundikada yangade pass undu. Pakshe idinathu karan kaanilla. Ningal ponu. Engil Mr. Gautam kuda varu portheke. An interview. Jockey dress layer nannayirikkum alle. Valare nannayirikkum. Pakshe ippo venda. Enikku alpam thirudi undu. Please Mr. Gautam. Paranille ini oru avasarathil aavannu. Promise? Ah, promise. Ah, ponga ponga. Ponga. ക്യാനൻ ബോണിലൊന്നും കാണുന്നില്ല, ഊഫിനും ആവില്ല കുഴപ്പം. ഇടയ്ക്ക് ജെറ്റ്ലോഗിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ എക്സ്റേ എടുക്കേണ്ടി വരും. ഇയാളൊരു പുല്ലും എടുക്കണ്ട, വേറെ എന്തെങ്കിലും പറഞ്ഞ് മരുന്ന് എഴുതി തന്നാൽ മതി. ഇല്ലെങ്കിലേ കുതിര തോറ്റതിന് സമാധാനം പറയേണ്ടി വരും. ബോസിന്റെ സ്വഭാവം അറിയാമല്ലോ. ഡോക്ടർ, നമ്മുടെ ബ്ലൂ സ്റ്റാർ എന്ത് പറ്റി? കൊടേലിന്റെ കൊടല് പുറത്തിയാടിക്കാണല്ലോ. നിനക്കെന്താ കാര്യം? ഞാൻ ഡോക്ടറോടാണ് സംസാരിച്ചത്, തന്നോടല്ല. വിളിച്ചാണല്ലോ. ബമ്പ് എന്നോടല്ലേ കാണിക്കുന്നത്? ഈ മിടുക്കൊക്കെ കാണിക്കേണ്ട റേസ് കോഴ്സിലാ, ഇവിടെ വെച്ചല്ല. മനസ്സിലായോ? ഡോക്ടർ ഇതിനെ ചികിത്സിച്ചിട്ട് ഒരു കാര്യമില്ല. എവൻ ഇതിനെ നോക്കി നോക്കി ഇത് കരുതെ കുട്ടിയായി പോയി. കുതിരയെ നോക്കാനോ ഇല്ല അടിക്കാനോ ഇല്ല. എന്തായത്? ബ്ലൂ സ്റ്റാറിനെ കയറി ഇവൻ കഴുത കുട്ടിയുന്നു. റൈസി ജയിക്കുന്നു നോക്കുന്നൊക്കെ സാധാരണയാ. അതിനവൻ ഇൻസൾട്ട് ചെയ്യാറുണ്ടല്ലോ. ഇവന്റെ കയ്യും കളി ഞാൻ തല്ലുടി. ആര് ഇൻസൾട്ട് ചെയ്തു? മാസ്റ്റർ ഇപ്പൊ എത്തില്ലായിരുന്നെങ്കിൽ നിന്റെ ഡെഡ് ബോഡി ഇവിടെ എടുക്കേണ്ടി വന്നേരാ. സ്റ്റേബിളാക്ക്. അവന് വേണി ചെല്ലേ. ഡോക്ടറെ, നാളെ കാലത്ത് സ്റ്റഡ് ഫാമില്. ഓക്കെ. ആ ഡോണ്ട് അപ്സെറ്റ് ദൊരേ, എന്റെ പുതിയ മരുന്നൊന്ന് റെഡി ആവട്ടെ. ഇവനെ ഞാൻ പറപ്പിക്കും. മരുന്നല്ല, ഇവനെ പറപ്പിക്കുന്നു പറഞ്ഞ് നിങ്ങൾ കുറെ കൊടുത്തില്ലേ? ഇത് അതുപോലല്ല. ഏ ന്യൂ വൺ സ്റ്റാർ. എന്തിനാണോ വെറുതെ അവന്മാരുമായിട്ട്? മാസ്റ്റർ ഇടയ്ക്കറി വന്നോണ്ട. അല്ലെങ്കിൽ തന്നെ ആശുപത്രി ഒന്ന് കാണേണ്ടി വന്നേനെ. പിന്നെ എവനേക്കാൾ വലിയവന്മാരുമായിട്ട് ഞാൻ മുട്ടിയിട്ടുണ്ട്. നാലും അഞ്ചും പേര് തല്ലി ചതച്ചതായി ഈ ബോഡി. അതിനേക്കാൾ കൂടുതലൊന്നും ദുരക്ക് ചെയ്യാൻ ഒക്കില്ല. എന്തിനാ ഇങ്ങനെ തല്ലുകൊള്ളുന്നത്? എന്റെ ബ്ലഡ് അതാണ് മാസ്റ്റർ. അക്രമം കണ്ടാൽ ഞാൻ അപ്പ റിവോൾട്ട് ചെയ്യും. റേസി തോറ്റ അവർക്ക് വിഷമം കാണും. അതിനിടയ്ക്കാ നീ ചെന്ന്. അവരെക്കാൾ കൂടുതൽ വിഷമം എനിക്കില്ലേ? ഞാനും തോറ്റു. മമ്മിയെ വെട്ടിച്ച കാശാണ് 250 രൂപ. 250 rupees ഗോൺ. അതെങ്ങനെ? കൊടയൽ കൊടയൽ എല്ലാരും ബൂസ്റ്റപ്പ് ചെയ്തപ്പോ ഞാനും കെട്ടി അവന്റെ കുതിരയുടെ പുറത്ത്. ഓഹോ, അപ്പൊ തനിക്കത് കിട്ടണം. വിന്നിയെ വിട്ടിട്ട് വേറെ കുതിരയുടെ പുറത്ത് കെട്ടിയല്ലേ, അതിന്റെ ശിക്ഷ. എന്നാലും എനിക്ക് വിഷമമില്ല. മാഷ് ജയിച്ചല്ലോ. കഴിഞ്ഞ സീസണിൽ ഒരു കുതിരയെ പോലും ഓടിക്കാതിരുന്ന മാസ്റ്ററിന്റെ ഫോം നഷ്ടപ്പെട്ടെന്ന പലരും കരുതിയിരുന്നത്. ഞാനും. പക്ഷെ ഇന്ന് മാഷ് കലക്കി. ഇറ്റ് വാസ് എൻ എക്സലന്റ് പെർഫോമൻസ് ആൻഡ് ഐ വാസ് ഫീൽ ലൈക്ക് എനിത്തിങ്. ഹായ് 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 അമൃത. ഹായ് ഗൗതം. ഹായ് ഹായ്. യു നോ മാസ്റ്റർ, ഷീ ഈസ് എ ഫ്രീക്ക്. ഈ കുളപ്പടി താളം കുതിരക്ക് മേളം ഇത്തിപ്പറ്റി
ബമ്പർ ഹൈ എടുക്കുന്ന ജാക്ക്പോട്ട് ഇരട്ടിട്ട റേസ്പോട്ട് ഇനി തൊട്ടാലും നമ്മൾ ജയിച്ചു സലീം. ഞാൻ അറിഞ്ഞു, സാറ് തിരിച്ചു വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഡോക്ടർ പറഞ്ഞു ഇപ്പോഴും നെഞ്ചു തന്നെ ഉണ്ടോ? എനിക്കൊരു രോഗമില്ല ഡേവിഡ്. അവരെന്നെ ഭീഷണിപ്പെടുത്തി. വിന്നർ ഹോക്കിനെ ഞാൻ ഓടിച്ചാൽ എന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞു. സ്കൂളിൽ പോകുന്ന എന്റെ മക്കളെ പോലും തടഞ്ഞു നിർത്തി അവർ പ്രട്ടൻ ചെയ്തു. പേടിച്ചാ ഞാൻ ചെസ്റ്റ് പെയിൻ ഉണ്ടെന്ന് നടിച്ചത്. അത് ശരി. ആരാ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയത്? സുന്ദരം എന്തു പറ്റി സാർ? അത് കാര്യം പറയണം. ഞാൻ സാറ് പറഞ്ഞതുപോലെ എല്ലാം അറേഞ്ച് ചെയ്തിരുന്ന റൂബി ദേവരാജിന്റെ ജോക്കി സലീമിനെ ഭീഷണിപ്പെടുത്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് അതിനിടയ്ക്ക് ആ ഗൗതം ജോക്കിയായി കയറി വന്ന ഇതിനൊക്കെ കാരണം. ശരി, ഇനി എന്താ പരിപാടി? എല്ലാം ശരിയാക്കാമെന്ന് നീ ഏറ്റതുകൊണ്ടാണ് ഞാൻ എന്റെ കുതിരയുടെ പുറത്ത് ഇത്രയും പണം കിട്ടിയത്. ഞാൻ എന്താ സാർ ചെയ്യേണ്ടത്? പ്രൈസ് മണി പോട്ടെ, എന്റെ ബെറ്റിന്റെ കാശെങ്കിലും നീ എനിക്ക് മടക്കി തന്നേ പറ്റൂ. അതെങ്ങനെയാണ് സാർ? ഞാൻ അതൊന്നും എനിക്കറിയില്ല. നീ ആ പണം എനിക്ക്. അത് ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ട്? അതെ. തരാൻ പറ്റില്ല? ഇല്ല സാർ. തരാൻ പറ്റില്ലെന്ന് അവൻ പറയുന്നു. ഇടയിൽ കുറെ പരസ്യം കൂടെ ചേർത്താൽ നല്ല കാശുണ്ടാക്കാം. അതിന് ഡാഡിയോട് സഹായിച്ചാൽ. നോ, ഞാൻ ഒരു തരത്തിലും ഇതിലോട് കോഓപ്പറേറ്റ് ഇല്ല. സീരിയസ് ആണോ? യെസ്. ശരി, എങ്കിൽ ഞാൻ എന്റെ വഴിക്ക് നോക്കിക്കോളാം. ഗുഡ് നൈറ്റ്. എന്താണോ സാർ? സുന്ദരത്തിന്റെ ബുക്കിംഗ് ഓഫീസിൽ ഒരു ചെറിയ സംഘടന. വെട്ടും കുത്തുമേറ്റ് ചിലർക്കൊക്കെ പരിക്കുണ്ട്. ഒരു കുത്ത് കേസ് ഡി ജി പി തന്നെ അന്വേഷിക്കണമെന്നാണോ? അല്ല സാർ, കുടയിൽ വെങ്കടേഷാണ് പ്രതി. അയാൾക്കെതിരെ കേസെടുത്താൽ പെട്ടെന്ന് എടുത്താലും ഒന്നും ചെയ്യണ്ട. ആലോചിച്ചിട്ട് മതി. പോയിക്കൊള്ളൂ സാർ. ഹലോ സൂസി. ഹലോ ബേബി. ഹായ്, ഹൗ ആർ യു? ആ ഫൈൻ, വെരി ഗുഡ്. പപ്പ, സമയം എത്രയെന്നറിയോ? സ്റ്റെല്ലമോളത് കണ്ടോ, ഇതിന് ശക്തി കൂടിയിരിക്കുന്നു. എന്തിനാ ഇതിനിങ്ങനെ ഉപദ്രവിക്കുന്നത്? പാവം, ഉപദ്രവിക്ക്. ഊർജമല്ലേ ഞാൻ കുത്തിവെച്ചിരിക്കുന്നത്? എനർജി. പൂച്ച, പട്ടി, മുയൽ, ഇപ്പോൾ എലി, ഇവയിലൊന്നും എന്റെ പരീക്ഷണം പരാജയപ്പെട്ടിട്ടില്ല.
മനുഷ്യ ശരീരത്തിൽ മനുഷ്യ ശരീരത്തിൽ അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അതിനൊരാളെ കിട്ടണം, ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനെ. പക്ഷേ ഒരുത്തനും വഴങ്ങുന്നില്ല. എന്റെ അസിസ്റ്റൻസ് പോലും ബ്ലഡി നോൺസെൻസ്. ആർക്കെങ്കിലും കുത്തിവെച്ച് വല്ല അപകടവും സംഭവിക്കുമ്പോ പപ്പയുടെ കിറുക്ക് അവസാനിക്കും. മരുന്നുണ്ടോ കഴിക്കാൻ? എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നില്ല, നിനക്കോ ഉണ്ടല്ലേ. ഞാൻ ജോക്കി ആവുമ്പോഴും മൊയ്തുക്ക് തന്നെ എന്റെ സ്റ്റേബിൾ ബോയ് ആവണമെന്ന എന്റെ ആഗ്രഹം. എന്താവില്ലേ? ഇൻഷാല്ലാ ആവട്ടെ മോനെ. ഇപ്പൊ സബൂറാക്ക്, നിങ്ങളുടെ ട്രെയിനർ നാട്ടിൽ പോയിട്ട് ഇതുവരെ വന്നില്ലേ? സായിപ്പല്ലേ, തോന്നുമ്പോ വരും. വെള്ളക്കാരനോടൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇതിൽ നിന്നും രണ്ട് ഡ്രോപ്സ് വീതം 2 ഔൺസ് വെള്ളത്തിൽ കലക്കി ദിവസം 3 നേരം വീതം അവളുടെ പ്രസവം എടുത്തിരിക്കുകയാണ്, സൂക്ഷിക്കണം. നമ്മുടെ അശ്രദ്ധ കൊണ്ട് നിങ്ങളിതൊന്നും നമ്മളെ പഠിപ്പിക്കാൻ നോക്കണ്ട ഡാക്ടറെ. 10-40 കൊല്ലായി നമ്മൾ ഈ കയ്യിൽ ഊത്താൻ തുടങ്ങിയിട്ട് അതിന്റെ ഇടയ്ക്ക് എത്ര കുതിര പ്രസവിച്ചെന്ന് അറിയാവൂ. മിസ്റ്റർ മൊയ്തു, ക്ഷോഭിക്കരുത്. ഗൗതംജി, മുതലാളി കാണണമെന്ന് പറഞ്ഞു. ഞാൻ വന്നതിന് ശേഷം എന്തെങ്കിലും കൊടുത്താ മതി. ഓക്കെ മാസ്റ്റർ. ഇന്നലെ കൊടയലിന്റെ ഗുണ്ടകളുടെ ഒന്നും പൊതിരെ കിട്ടിയെന്ന് കേട്ടല്ലോ. എടാ, നീയൊക്കെ അങ്ങനെ കേക്കുള്ളൂ. ഏതായാലും നിന്റെ സ്വഭാവം നന്നാകുന്നവരെ പുറത്തിറങ്ങുന്ന അല്പം കൂടെ സൂക്ഷിച്ചു വേണം. ഇവിടെ ഞാനുള്ളതുകൊണ്ട് വേറെ ആരും നിന്നെ കൈവയ്ക്കില്ല. എന്നാലും മൊത്തത്തിൽ നിന്നെ ഞാൻ ഇപ്പൊ അവൻ അടിയിട്ട് നിന്റെ കാര്യം മനസ്സിലായല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ശരി, നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. കഴിഞ്ഞ ആഴ്ച പള്ളി വെച്ച് കണ്ടപ്പോ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? ഇഞ്ചക്ഷന്റെ കാര്യമാണോ? ആ ഊർജം വേണ്ട ഡോക്ടർ. ഭാഗ്യം കൊണ്ടാ ഇന്നലെ എന്റെ തടി രക്ഷപ്പെട്ടത്. അതിന് മേലെ ഊർജം കൂടെ കുത്തിക്കേറ്റിയാ എനിക്ക് പേടിയാ. എല്ലാം മാറും, എന്റെ കോട്ടേഷനിലേക്ക് വാ. അങ്ങോട്ട് വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കുത്തിവെപ്പിനല്ല. വെങ്കടേഷ് ചെയ്ത ഈ വൃത്തികേടിന് റേസ് ക്ലബിൽ നിന്ന് ആക്ഷൻ എടുത്തൂടെ? ക്ലബിൽ ആരും പരാതിപ്പെട്ടില്ലല്ലോ, പിന്നെ എന്തിയാരും. കൊടയിൽ വെങ്കടേഷിനെ നിങ്ങൾക്കൊക്കെ പേടിയാണെന്ന് പറയും. ടോട്ടൽ 11.5% ജോക്കി ഷെയർ. ക്യാഷ് കൗണ്ടി സെൻഡ് ചെയ്തു. എന്താ തിരിച്ചരുന്നത്? ഇത് ഞാൻ നേരത്തെ വാങ്ങിയ കടത്തിലേക്കായിട്ട് വെക്കണം. ഒന്നിച്ചേരാൻ പറ്റാത്തതുകൊണ്ടാ പലപ്പോഴായിട്ട് ഇങ്ങനെ. ഇനി കുറച്ചല്ലേ ഉള്ളു ബാക്കി, പെട്ടെന്ന് തന്ന്. എന്താ ഇത്? പായസം. ഇന്ന് എന്റെ പിറന്നാളാ. പിറന്നാളോ? കഴിഞ്ഞ മാസമല്ലേ നിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് എനിക്ക് കേക്കും സ്വീറ്റ്സും എല്ലാം കൊണ്ടുവന്ന് തന്നത്. മാസാമാസം ഉണ്ടോ നിന്റെ പിറന്നാള്? അല്ല ആന്റി, അത് ലാസ്റ്റ് മന്ത്. ഇംഗ്ലീഷ് മാസം ഒന്നും പറയണ്ട. നീ എന്നെ മധുരം കഴിപ്പിക്കുന്നത് എന്തെങ്കിലും കാര്യം നേടാനാവും. ഒഴിക്കാൻ വരട്ടെ, എന്താ കാര്യം? അല്ലാന്റി, അത് ഞാനേ സ്വന്തമായി വീഡിയോ കാസറ്റ് റിലീസ് ചെയ്യാൻ തുടങ്ങുക. ഹോർസ് റേസ് ആണ് സബ്ജക്ട്. നന്നായി വന്നിട്ടുണ്ട്, ഞാൻ കൊണ്ടൊന്ന് കാണിക്കാം. എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല കുട്ടി. ഉണ്ടാവും, ഇന്നലത്തെ റേസ് കാണേണ്ടിയിരുന്നു. റിയലി ഫാന്റാസ്റ്റിക്. ഗൗതം കൃഷ്ണ ജയിച്ചത്. പക്ഷെ സ്പെക്ടേറ്റേഴ്സ് കൂവി വിളിച്ചു ഗൗതം ചീറ്റ് ചെയ്തതാ. നമ്മുടെ കാസറ്റിൽ അത് ചേർക്കില്ല. അയാളുടെ കുതിരയുടെ ഓണർ റൂബി ദേവരാജ് എന്നെ വിളിച്ചു പറഞ്ഞു എത്ര കാശ് വേണമെങ്കിലും തരാം അയാൾ സ്പോൺസർ ചെയ്യാവുന്ന. ഞാൻ പറഞ്ഞു കാശല്ല, എനിക്ക് വലുത് സ്റ്റാറ്റസ് ആണ്. എന്താ നീ പറഞ്ഞു വരുന്നത്? സ്റ്റാറ്റസ് ഉള്ളവർ വേറെ എത്ര പേരുണ്ട്. ആന്റി എന്നെ ഹെൽപ്പ് ചെയ്യണം. ഏതെങ്കിലും ഒരു ഫേമിന്റെ പരസ്യം. നീ എന്തിനാടി ഇതിനൊക്കെ ഇറങ്ങി നടക്കും? അച്ഛൻ ഇഷ്ടം പോലെ കാശ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഭർത്താവിന് പണം ഉണ്ടായിട്ടും ആന്റി ജോലിക്ക് പോയിരുന്നില്ലേ? ലോയറും ജഡ്ജും ജസ്റ്റിസും ആ പ്രൊഫഷൻ പോലെയാണ് ഇവിടെ നിന്റെ ഈ തൊഴിൽ. പെൺകുട്ടികൾക്ക് പറ്റിയതാണോ ഇത്? എന്താ പറ്റാതെ? ആന്റി പറഞ്ഞത് കേട്ടാ ഞാനിതിന് ഇറങ്ങിയത്. ഞാനോ? അതെ, വുമൻസ് കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ യൂണിയൻ ഇനോഗ്രേഷൻ ആന്റി വന്നില്ലേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബ്രൈറ്റ് റെഡ് ബനാറസ് സാരിയാ ചുറ്റിയിരുന്നത്. ഇത്ര ഉണ്ടായിരുന്നു കസവ്. ഡയമണ്ട് നെക്ലസ്, മാച്ചിങ് സ്റ്റഡ്സ്, മുടി നല്ല സ്റ്റൈലിൽ പുട്ടപ്പ് ചെയ്ത് സ്റ്റേജിലേക്ക് കയറി വന്ന ആ ഫിഗർ. കോളേജ് ബ്യൂട്ടീസ് എന്നും പറഞ്ഞ് ചേത്തി നടന്ന പെമ്പിള്ളേരൊക്കെ നാണിച്ചു പോയി. പിന്നെ ആ പ്രസംഗം ഇംഗ്ലീഷിൽ, അതും നല്ല ആക്സന്റിൽ. നിന്റെ അച്ഛൻ സമ്മതിക്കോടി ഇതിനൊക്കെ? ഫോട്ടോറിന്റെ കോപ്പിയാണ്. ഞാനിത് അന്നേ പറഞ്ഞായിരുന്നു. എന്റെ പെർമിഷൻ ഇല്ലാതെ അവിടുന്ന് വിട്ടുകൊടുക്കും തോന്നുന്നുണ്ടോ തനിക്ക്? ഇയാളൊന്നും ആലോചിക്കണ്ട, ഊട്ടിയിലേക്ക് ഒരു കാർ അയക്കൂ. മാസ്റ്റർ, എല്ലായിടത്തും ക്ലിയർ ചെയ്യണോ? ആ വണ്ടി പുറത്തുകൊണ്ടുപോകാൻ. നന്നായി തുടച്ച് വൃത്തിയാക്കി വെക്കേ. തുടയ്ക്കാം, പക്ഷെ വൃത്തിയാവുന്ന കാര്യം ബുദ്ധിമുട്ടാ.
നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മളല്ല, ഞാൻ. മാസ്റ്റർ ഇങ്ങനെ ചെത്തിമിനിങ്ങി എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പ്രൈവറ്റ് ലൈഫ് ഉണ്ടാവുമല്ലോ. എന്റെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ ഇതുവരെ മാസ്റ്ററോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. സോറി മാസ്റ്റർ, ആളെ കണ്ടിട്ടുണ്ടാവും. എ ബ്യൂട്ടിഫുൾ ഗേൾ, കണ്ടാൽ ആർക്കും ഒന്ന്. യു സി, എന്നെ പോലെ അവളും ആംഗ്ലോ ഇന്ത്യൻ ആണ്. അവളുടെ പേരെന്താണെന്ന് ചോദിച്ചില്ല. ഞാൻ പറഞ്ഞ ജോലി തോന്നി, എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതാ. നീ ഇവിടെ തന്നെ ഉണ്ടാവണം, ഞാൻ നാളെ രാവിലെ എത്തും. അപ്പൊ ഫുൾ നൈറ്റ് പ്രോഗ്രാം. എനിക്കും കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ വിവാഹത്തിന് മുമ്പ് എന്റെ പുരുഷത്വം മറ്റാർക്കും കാഴ്ചവെക്കാൻ ഞാൻ തയ്യാറല്ല. എന്ത് പുരുഷത്വം? വെറുതെ വീട്ടിൽ തന്നെ പറയാതെ പോകുന്നുണ്ടോ? ഹലോ, നിങ്ങൾ എനിക്ക് പ്രോമിസ് ചെയ്തതാണ്, അല്ലാതെ ഞാൻ പോവില്ല. കൗണ്ടറേ, ഇപ്പൊ അങ്ങോട്ട് പോണ്ട. വല്ലപ്പോഴും കിട്ടുന്നതില്ലാണ്ടാവും. ഇവിടെ ഒരു പെണ്ണിന്റെ അടുത്ത് പ്രോമിസ് ചെയ്തു, എന്നിട്ട് ഇപ്പൊ വേറൊരു സ്ഥലത്തേക്ക് പോവാൻ നിൽക്കുക. അതിന്റെ പേരിൽ അകത്ത് വലിയ തർക്കം നടക്കുക. ക്ലാഷ് പെണ്ണ്, കാണും കാണും. ജോക്കിയുടെ പിന്നാലെ എപ്പോഴും സ്ത്രീകൾ കാണും. കാര്യം എന്താണെന്നറിയോ? കുതിര സെക്സിന്റെ സിമ്പലാണ്. അതിനെ മെരുക്കി അടക്കി കടിഞ്ഞാനിട്ട് നയിക്കുന്ന ആണിനോട് ഏത് പെണ്ണിനും തോന്നും പ്രേമം. പക്ഷെ ഗൗണ്ടർ, എന്റെ പിന്നാലെ പെൺകുട്ടികൾ ഇങ്ങനെ നടക്കുന്നതിന്റെ കാര്യം അത് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് ദേർ ഷുഡ് ബി സം അദർ മാജിക് ഇൻ മീ, യു നോ. ഞാൻ കഴുതകളെ മെരിക്കുന്നവന്റെ കാര്യമല്ല പറഞ്ഞത്. ഇക്കാര്യം നിഖിലനോട് പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞു? ഡി ജി പി മാധവദാസിന്റെ മകൾ അമൃതദാസ് അവന്റെ ഒരു ഫ്രണ്ട് ആണെന്നും വന്നാൽ ഒരു ഇന്റർവ്യൂ കൊടുത്തേക്കണമെന്നും. എന്നിട്ട് ഇയാൾ എന്താ പോകുന്നത്? അത്യാവശ്യമുള്ളതുണ്ട്. കൗണ്ടറേ, ഓ ഡേവിഡ്, യെസ് പറഞ്ഞ ഗവർമെന്റല്ലോ. യെസ് മാസ്റ്റർ. ടേക്ക് കെയർ ഓഫ് ഹിം. ഓക്കേ ഓക്കേ ഓക്കേ, ബൈ. ഡോണ്ട് ബി അപ്സെറ്റ്. ജീവിതം ഒരു മരീചികയാണ്. ഷേലി കരയാണോ? വാട്ട്സ് എ പ്രോബ്ലം? പറയൂ ഷേലി. ഫീലിംഗ്സ്, ഈ ഫീലിംഗ്സ്. ഓ മൈ പൂർ ഗേൾ, പ്ലീസ് ഡോണ്ട്. നിന്റെ ഈ സാഡ് മ്യൂസിക്കാണ് മിസ്സിസ് ഐസക്കിനെ കരയിക്കുന്നത്. ഒരു ഹാപ്പി പാട്ട് പാടു. ഹയ്യാര ഹയ്യാര ഹയ്യാര. ഞാൻ ഇവളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, ആന്റി ഇവിടെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്തിരുന്നു, കേൾക്കണ്ടേ? മിസ്റ്റർ പോൾ, സ്റ്റെല്ല വല്ലപ്പോഴും വന്ന് ഈ പിയാനോ പ്ലേ ചെയ്ത് കേൾക്കുമ്പോഴാണ് എനിക്ക് മെന്റൽ പീസ് കിട്ടുന്നത്. മ്യൂസിക് എന്റെ ലൈഫാണ്. അഞ്ചെട്ട് കൊല്ലം മകനെയും ഞാൻ പഠിപ്പിച്ചിരുന്നു. ചെറുപ്പത്തിൽ ടാലന്റ് ഉണ്ടായിരുന്നു അവന്. മുതിർന്നപ്പോ അവനും മാറിപ്പോയി. നിങ്ങളുടെ ഈ പുളിച്ച മ്യൂസിക് ആരാ കേൾക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടത് ഇലക്ട്രിക് ഗിറ്റാറും സിന്തസൈസറും ഡ്രംസും ഒക്കെയാണ്. ഫാസ്റ്റ് തപ്പി ശരിയാ. തനിക്ക് എന്തറിയാം മ്യൂസിക്കിനെ പറ്റി? ഷേക്കും മൂൺ വാക്കും ബ്രേക്ക് ഡാൻസും ആണ് ഇഷ്ടം. ഡേവിഡ് പ്ലീസ്, മമ്മിയെ ഹർട്ട് ചെയ്ത് സംസാരിക്കാൻ പാടില്ല. ഉള്ളത് പറയണ്ടേ? മൈക്കൽ ജാക്സണും സ്റ്റീവ് വെൻഡറും മലോണയുമാണ് യങ്സ്റ്റേഴ്സിന് ഹരം. അതിനിടയ്ക്ക് ഞാൻ ഈ തല്ലിപ്പൊളി പിയാനോ വായിച്ചിരുന്നിട്ട് എന്താ പുണ്യം? പുണ്യത്തിനാണോട നീ കുതിരക്കാരനായത്? യെസ്, എന്റെ പപ്പയാതായിരുന്നല്ലോ. യെസ് ബട്ട് നോട്ട് ലൈക്ക് യു. മിസ്റ്റർ ഐസക് ഒരു ജോക്കി ആയിരുന്നു. ആ വർക്കിന് ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ഇറ്റ് ഈസ് കറക്റ്റ്. നമ്മൾ ആംഗ്ലോ ഇന്ത്യൻസിന് നേറ്റീവ്സിന്റെ കൂടെ വർക്ക് ചെയ്യാം, പക്ഷേ സ്റ്റാറ്റസ് കീപ്പ് അപ്പ് ചെയ്യാം. ഇവൻ എന്താ സ്റ്റാറ്റ്ഫോമിൽ ചെയ്യുന്നത്? കുതിരയെ കുളിപ്പിക്കുക, മാലീസ് ഇടുക, തീറ്റ കൊടുക്കുക. ഡോണ്ട് ഇന്റർഫിയർ മാൻ. ഇത് ഞങ്ങൾ ആംഗ്ലോ ഇന്ത്യൻസിന്റെ കാര്യമാണ്. അവശ്യ ക്രിസ്ത്യാനിയെ നീ അഭിപ്രായം പറയണ്ട. ഡേവിഡ് പ്ലീസ്, ഡോണ്ട് ഇൻസൾട്ട് അവർ ഗസ്റ്റ്. ഗസ്റ്റിന് ഹോസ്റ്റൽ ഇൻസൾട്ട് ചെയ്യാമോ? ഡേവിഡ്, നീ എന്തിനാ ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നതെന്ന് എനിക്കറിയാം. ഡേവിഡ്, മിസ്റ്റർ സണ്ണിയോട് ഇങ്ങനെ തണ്ണി 24 hours വെള്ളം അടിച്ച് നടക്കുന്ന ഇവരെ തണ്ണി എന്നാ വിളിക്കേണ്ടത്? തണ്ണി വർഗീസ്. ക്ഷമിക്കൂ മിസ്റ്റർ സണ്ണി, പ്ലീസ്. ഹലോ ഹലോ പ്ലീസ് ഹലോ. ഓ ഗോഡ്. ഡേവിഡ്, ഡേവിഡ്, എത്ര ഇൻഡീസന്റ് ആയിട്ടാ നീ അവരോട് ബിഹേവ് ചെയ്ത്. മമ്മിയോ, ആ ഡോക്ടറിന്റെ മുമ്പ് വെച്ച് എന്നെ ഇങ്ങനെ താഴ്ത്തി പറഞ്ഞാൽ അയാൾ എനിക്ക് മകളെ തരുമോ? നിനക്ക് തരാനോ? യെസ്, ഞാൻ സ്റ്റെല്ല ലവ് എന്ന് ഇവരെ മമ്മിക്ക് അറിയില്ലേ? ഷീസ് മൈ വുഡ് ബി. നോ, സ്റ്റെല്ല എനിക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയാണ്. അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഐ വോണ്ട് ലവ് യു. ഓ മമ്മി, നിങ്ങൾ എന്നെ എനിക്ക് പാര പണിയാണോ? പാര? വാട്ട്സ് ഇറ്റ്? കുന്തം, നിങ്ങൾ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചടങ്ങൂ. ഫോർ ഗോഡ് സേക്ക് വിൽ യു പ്ലീസ് ഗോ. വേണ്ട, ഞാൻ തന്നെ പോയേക്കാം. ഡേവിഡ്, ഡേവിഡ്, വാട്ട് ഹാപ്പൻഡ്?
ചൈൽഡ്ഹുഡോട്ട് ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ? എന്നിട്ട് ഇപ്പൊ മമ്മി പറയുന്നു നമ്മൾ മാരി ചെയ്യാൻ സമ്മതിക്കില്ല എന്ന്. എന്റെ പപ്പയെ സമ്മതിക്കില്ല? വൈ? ഏത് ഡോക്ടർ മകളെ ഒരു സ്റ്റേബിൾ ബോയ്ക്ക്? അതിനല്ലേ ഞാൻ ട്രൈ ചെയ്യുന്നത്, ഒരു ജോക്കി ആവാൻ. ഇറ്റ്സ് മൈ ലൈഫ് അംബിഷൻ. ഒരു ഡെർബി വിൻ ചെയ്യാ, ഗൗതമിനെ പോലെ, പെസി ഷോഫിനെ പോലെ. അത് അപ്പൊ ആലോചിക്കാം. ചെല്ല, അതിനിടയ്ക്ക് നീ സണ്ണി വർഗീസുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. എനിക്കും. പക്ഷെ ഒരു ബോയ് ഫ്രണ്ട് ആണെന്ന് പറയല്ലാതെ ഇതുവരെ ഡേവിഡ് ഒരു ഷോപ്പിംഗിനോ ഔട്ടിങ്ങിനോ ഡിന്നറിനോ കൊണ്ടുപോയിട്ടുണ്ടോ? എന്റെ ടേസ്റ്റ് അറിഞ്ഞൊരു മ്യൂസിക് കാസറ്റെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? അതൊക്കെ വലിയ ചെലവുള്ള കാര്യമല്ലേ? അല്ലാതെ വലിയ ലവേഴ്സ് ആണെന്ന് പറഞ്ഞു നടന്നിട്ടെന്താ കാര്യം? ഇങ്ങനെ ഡ്രൈ ആയിട്ട് എന്റെ കയ്യിൽ കാശ് ഇല്ലാഞ്ഞിട്ടല്ലേ ചെല്ല? റേസിൽ ബെറ്റ് വെക്കാനും കള്ളുപിടിക്കാനും കാശുണ്ടല്ലോ. ഇപ്പോഴല്ലേ കാശ് പോക്കറ്റിൽ വാങ്ങിക്കാൻ വേണ്ടി. രണ്ടുപേർ ഡ്രസ്സും ഒരു മാലയും വാങ്ങിച്ചോ. പക്ഷെ എനിക്ക് നിന്റെ കൂടെ വരാൻ സമയമില്ല, സ്റ്റെറ്റ് ഫാമിൽ ഡ്യൂട്ടി ഉണ്ട്. മാസ്റ്റർ അങ്ങോട്ട് പോയിരിക്കാം. സീ യു. മിസ്റ്റർ ഗൗതം, നിങ്ങളുടെ ഈ കേസിൽ എന്നെ കക്ഷി ചേർക്കരുത് പ്ലീസ്. നേരത്തെ നിങ്ങൾ ചേർന്നിട്ടുണ്ടല്ലോ. ഇംപാർഷ്യലായിട്ട് കാര്യങ്ങൾ നടത്തുമെന്നുള്ള വിശ്വാസത്തിലാണ് കോടതി നിങ്ങളെ അധികാരപ്പെടുത്തിയത്. ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് ഐ ഓൾസോ എക്സ്പെക്ടഡ് സം ഡീസൻസി ഫ്രം യു. മിസ്റ്റർ ഗൗതം, അന്യായമായി എന്റെ മകനെ എന്നിൽ നെഗറ്റീവരിലും വലിയ ക്രൂരതയാണ് നിങ്ങൾ എന്നോട് കാണിച്ചത്. രണ്ടു കൊല്ലത്തോളം കോടതി കയറിയിറങ്ങി വേദനയും പ്രയാസവും സഹിച്ച് അവനെ ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചിട്ടും നിങ്ങൾ എന്റെ മകനെ എനിക്ക് വിട്ടുതന്നില്ല. ഒന്ന് കാണാൻ പോലും നിങ്ങൾ എന്നെ അനുവദിച്ചില്ല. അത് എന്റെ അധികാരത്തിൽപ്പെട്ടതല്ല. അവരോടൊപ്പം അയച്ചല്ലോ വെക്കേഷൻ അല്ലാതെയും. ഞാൻ വന്നപ്പോഴൊക്കെ ബോധപൂർവ്വം നിങ്ങൾ കുട്ടിയെ മാറ്റി നിർത്തി. ഒരു വാക്കുപോലും സംസാരിക്കാനോ അടുത്തൊന്ന് കാണാനോ പോലും അനുവദിക്കാതെ നിങ്ങൾ എന്നെ പറഞ്ഞു വിട്ടു. പ്ലീസ് എന്നെ കുറ്റപ്പെടുത്തരുത്. ഇല്ല, അവരുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും പണവും മസിൽ പവറും ഒക്കെ നിങ്ങളെ കീഴ്പ്പെടുത്തി കാണും. ലെറ്റ് മീ എക്സ്പ്ലെയിൻ സം ഓഫ്. നോ, ഐ ഡോണ്ട് വാണ്ട് ഹിയർ യു എനിമോർ. നിങ്ങൾ ഈ വിധി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഐ വാണ്ട് എ വൺ വേർഡ് ആൻസർ, യെസ് ഓർ നോ. രാഹുൽ, പ്രിൻസിപ്പാൾ വിളിക്കുന്നു. നിങ്ങളുടെ പ്രയാസങ്ങൾ എനിക്കറിയാം, പക്ഷെ ഒരു വിധത്തിലും നിങ്ങളെ സഹായിക്കാനാവാത്ത പൊസിഷനായിരുന്നു എന്റേത്. മൂന്നാല് വർഷം ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ ഒരു കുട്ടിയെ പെട്ടെന്ന് ഒരു ദിവസം സ്റ്റഡ് ഫാമിലെ നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ അത് അപകടമാകുന്നവരെ വൺ ചെയ്തു. രാഹുൽ, ഈ വെക്കേഷന് കുട്ടി മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങോട്ട് കൊണ്ടുപോകാനാണ് കുട്ടിയുടെ ഫാദർ വന്നിരിക്കുന്നത്. ഫാദർ? യു മീൻ മൈ ഡാഡ്? അതെ മോനെ, ഞാൻ. നോ, എനിക്ക് അച്ഛനില്ല. കം ഓൺ മൈ ബോയ്, ഐ വിൽ ടെൽ യു. പ്രിൻസിപ്പല് പറഞ്ഞ രാഹുൽ അനുസരിക്കില്ലേ? അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് മറ്റാരുടെ കൂടെയും പോകരുതെന്ന. അവർക്ക് എങ്ങനെ പറയാൻ അധികാരമില്ല. രാഹുലിന് അറിയാമല്ലോ മോനെ ആരെ ഏൽപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ കോടതിയിൽ ഒരു കേസ് നടക്കുകയാണ്. അതിന്റെ വിധി വരുന്നതുവരെ തൽക്കാലം നിന്റെ ഗാർഡിയനായിട്ട് കോടതി എന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേ കോർട്ട് തന്നെ കുട്ടിയെ വെക്കേഷന് അവന്റെ അച്ഛനോട് അയക്കാൻ ഓർഡർ ഇട്ടിരിക്കുകയാണ്. അതനുസരിച്ചില്ലെങ്കിൽ എനിക്ക് പനിഷ്മെന്റ് കിട്ടും. പ്രിൻസിപ്പലിനെ ജയിലിൽ അടയ്ക്കുന്നത് രാഹുലിന് ഇഷ്ടമാണ്. അല്ല, ബട്ട് സർ, ഹൗ കാൻ ഐ ഗോ ടു സ്ട്രേഞ്ചർ? മോന്റെ അച്ഛനല്ലേ അദ്ദേഹം. മോനെ തിരിച്ചു കിട്ടാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് സ്നേഹം കൊണ്ടല്ലേ? എന്നെ വിശ്വാസമില്ലേ രാഹുലിന്? പറയൂ. രാഹുൽ, thank you.
പ്രിൻസിപ്പൽ പറഞ്ഞല്ലോ രാഹുൽ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ്, നന്നായി പഠിക്കും, വെരി ഇന്റലിജന്റ്, ഗെയിംസിലും എടുക്കണമെന്നൊക്കെ. ആ സ്മാർട്ട്നെസ് ഒന്നും കാണുന്നില്ലല്ലോ ഇപ്പോ. മോനതൊന്നും മിണ്ടാത്തെ, ദേഷ്യാണ്. എന്റെ ഡാഡി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ എന്നെ ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ. വന്നിരുന്നു മോനെ, പലവട്ടം വന്നിരുന്നു. നോ, യു ആർ ലൈ. രാഹുൽ അങ്ങനെ പറയരുത്, നിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്നല്ലേ അച്ഛന് മോഹം, അതിനല്ലേ നിന്നെ കൊണ്ടുപോകുന്നു. അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛൻ ചീത്താണെന്ന്. രാഹുൽ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഹോസ്റ്റലിൽ തന്നെ തിരിച്ചുകൊണ്ട് വിടാം. അതിനു മുമ്പ് ഞാൻ ആരാണെന്ന് നീ അറിയണം. ഞാൻ നിന്റെ അച്ഛനാണെന്ന് നിനക്ക് ബോധ്യപ്പെടണം. നോക്ക്, എന്നെ കണ്ട ഓർമ്മ നിനക്കുണ്ടാവില്ല. നിന്റെ അമ്മയെ നീ മറന്നു കാണില്ലല്ലോ. ഒന്നര വയസ്സുള്ള നീയാണ് അവളുടെ കയ്യിലിരിക്കുന്നത്. അരികെ നിൽക്കുന്ന എന്നെ കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ? നോക്ക്, എല്ലാം നോക്ക്. നിന്റെ അമ്മയോടൊപ്പം ഞാനെടുത്ത ഫോട്ടോകളെല്ലാം നോക്ക്. നിന്റെ അച്ഛനാണെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യമാവുന്നുണ്ടോ? ഹായ് ജൂനിയർ, ഐ ആം ഡേവിഡ് ഐസക്. നൈസ് മീറ്റിംഗ് യു. കം ഓൺ, വെൽക്കം. Hey, you know, you can talk in English with me. You are convent educated. I am Anglo-Indian. This is Mr. Moido. This is Dharmadurai. This is Pandian. This is Annamalai. These are your horses and this is your palace. Welcome. Vakkilinte aalu vannirunnu ningale anveshichu. Anganeyaa njangal arinju. En veernum melana nanbargale. Naam inge koodi irukkirathu namma master-oda maganukku welcome alippadharkaga. இங்க கூடி இருக்கிற அனைவருக்கும் என்னோட நன்றிகள் என்ற வணக்கத்தை தெரிவித்துக் கொள்கிறேன். இந்த மீட்டிங் நாளைக்கு சேஞ்ச் பண்ணியாச்சு. நாளைக்கு கூடலாம், டைம் இருக்கே. வாங்க போலாம், போலாம். வாங்க, என்ன பார்த்துட்டு இருக்கு? வாங்க. ഇനി മോന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അച്ഛനുണ്ട്. എവിടെ എന്റെ മോൻ? രാഹുൽ അവന്റെ ഫാദർ വന്നപ്പോ. ഏത് ഫാദർ? ആ തന്നെ താനും കൂട്ടുന്നു അല്ലേ? ജയൻ, എന്റെ കുട്ടിയെ ഒരു കുതിരക്കാരന്റെ കൂട്ടിലേക്ക് അയക്കാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്റെ അനുവാദമില്ലാതെ അവനെ ആരുടെ കൂടെ അയക്കരുതെന്ന്
ഞാൻ പറഞ്ഞതല്ലേ മാഡം, അതേ ഒരു കോർട്ട് ഓർഡറുമായിട്ടാണ്. കോടതി നിയമമൊക്കെ തന്നേക്കാൾ കൂടുതൽ എനിക്കറിയാമടോ. കോർട്ടിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാമായിരുന്നില്ലേ? അച്ഛനെന്ന് പറയുന്ന ഒരാൾ വന്ന് വിളിച്ചപ്പോ കുട്ടി ഭയന്ന് ഉറക്കെ കരഞ്ഞെന്നും നിർബന്ധിച്ച് അയാളുടെ കൂടെ അയച്ചാൽ കുട്ടിയുടെ മാനസിക നില തെറ്റുമെന്നും. മാഡം, നിങ്ങൾ പറയുന്നത് എന്തും അനുസരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കുട്ടികളെ സത്യസത്യത പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ. തന്റെ പ്രിൻസിപ്പൽ സ്ഥാനം എത്ര ദിവസത്തേക്കെന്ന് ഞാൻ കാണിച്ചു തരാം. എന്റെ കുട്ടിയെ വീണ്ടെടുക്കാൻ എനിക്കറിയാം. രാധിക വർമ്മയെ തോൽപ്പിച്ചാലുള്ള അനുഭവം എന്തെന്ന് താനും അറിയണം. സിന്ധു, സിന്ധു തുടരുതന്നെ. ഈ വീട്ടിൽ എച്ചിൽ തിന്നുന്ന നിനക്ക് എന്നെ തടയാൻ അധികാരമില്ല. സിന്ധു, തന്നെ ആരിവിടേക്ക് വിളിച്ചു? ഞാനാണ് വിളിച്ചത്. സിന്ധു, അതെ അമ്മേ, പുറത്തിറങ്ങാൻ അനുവദിക്കാതെ നിങ്ങൾ എനിക്ക് കാവൽ നിർത്തിയ ഗുണ്ടകളുടെയും നിങ്ങളുടെ സെക്രട്ടറി എന്ന് പറയുന്ന ഇയാളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ഈ ദിവസം തന്നെ തെരഞ്ഞെടുക്കേണ്ടി വന്നു. സിന്ധു, അകത്തു പോകൂ. ഈ ഗസ്റ്റുകളുടെ മുമ്പിൽ വെച്ച് ഒക്കെ എന്നെ അറിയാം. ചിലർ എന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ്. ഐ വാണ്ട് ദേ ഹെൽപ് ടു എസ്കേപ്പ് ഫ്രം ദിസ് കേജ്. അവരെന്നെ തടയില്ലെന്നറിയാം. വരൂ ഗൗതം. സിന്ധു, എടാ കാൽക്കാശിന് ഗതിയില്ലാത്ത നീ എന്റെ സ്റ്റാറ്റസ് ഓർക്കാതെ ഇവിടെ ഇവിടെ ഇറക്കിക്കൊണ്ട് പോവുമോ? കാശ് കൊണ്ടാണ് സ്റ്റാറ്റസ് ഇളക്കുന്നതെങ്കിൽ എനിക്കിപ്പോ നിങ്ങളോടോ ഇല്ല. പ്രവൃത്തി കൊണ്ടാണെങ്കിൽ ജസ്റ്റിസ് ആയിരുന്നിട്ട് ഇവിടുത്തെ ജുഡീഷ്യറിയുടെ പ്യൂരിറ്റി പോലും കളങ്കപ്പെടുത്തിയതിന്റെ പേരിൽ പുറന്തള്ളപ്പെട്ട പാരമ്പര്യവും പിന്നീട് ലിക്കർ ലോബിയും വനംകൊള്ളക്കാരും ചേർന്ന് നടത്തുന്ന മാഫിയ സംഘത്തിന് തലപ്പത്തിരിക്കുന്ന നിങ്ങളുടെ യോഗ്യതയും എനിക്കില്ല. എന്നാലും ജനങ്ങൾ പറയും മകന്റെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ കൂടെ താമസിപ്പിക്കുന്ന നിങ്ങളുടെ മൊറാലിറ്റിയെ പറ്റി. ഇല്ലെങ്കിൽ എനിക്കും കൂടി ചിലത് പറയേണ്ടി വരും. എന്ത് നിലയ്ക്കായാലും എന്റെ കുഞ്ഞിനെ ഇവിടെ എത്തിക്കണം. ആ വൃത്തികെട്ട കുതിരക്കാരന്റെ കൂടെ ഒരു നിമിഷം പോലും നിർത്തിക്കൂടാ. മനസ്സിലായോ? Once you switch on the lamp, the stars appear and moves towards the edges. And then the stars are falling and you can see different colors. Abadu. Vanda. Vanda. Please come, sir. Uh-huh. You can see more varieties here. See? This is very nice. 20 rupees only. Ah, nice. This latest one. 50 rupees only, sir. രാഹുൽ, തോൽവിക്ക് അവർ പ്രതികാരം ചെയ്യാതിരിക്കില്ല. അമ്മയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞ് നടക്കുന്ന ആ മനുഷ്യനെയാണ് കൂടുതൽ പേടിക്കേണ്ടത്. എന്റെ അമ്മ അയാളുടെ അടിമയാണ്. തനിച്ച് കാണുമ്പോ
അയാളുടെ നോട്ടം പോലും എനിക്ക് സഹിക്കാനാവില്ല. ഒരു രാത്രി പോലും സമാധാനത്തോടെ ഞാൻ ആ വീട്ടിൽ ഉറങ്ങിയിട്ടില്ല. വൈകിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തേണ്ടി വരും, അതിനു മുമ്പ് പണം കൊടുത്തിരിക്കണം. ശരി ഡോക്ടർ. റൂബി ഫൈനാൻസേഴ്സിന്റെ ചട്ടപ്രകാരം സെക്യൂരിറ്റിയില്ല ലോൺ കൊടുക്കാൻ പാടില്ലെന്ന ഗൗതവിന്റെ കാര്യമായതുകൊണ്ടാ ഞാൻ വീണ്ടും പണം തരുന്നത്. വൈഫിന് എങ്ങനെയുണ്ട്? അതുപോലെ തന്നെയുണ്ട്. മിസ്റ്റർ ഗൗതം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങളുടെ ഭാര്യയുടെ ക്ഷീണം വർദ്ധിച്ചു വരികയാണ്. രോഗത്തിന് ഒരു കുറവും കാണുന്നില്ല. എന്റെ ഒരു ഒപ്പീനിയൻ പറയട്ടെ, ഈ രോഗത്തിന് ഫലപ്രദമായ ഒരു ചികിത്സയുള്ളൂ, വെരി എഫക്റ്റീവ്, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയും. മജ്ജ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്. എങ്ങനെ ചെയ്യണം? പക്ഷേ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും മാത്രമേ ആ ഫെസിലിറ്റീസ് ഉള്ളൂ. വളരെ എക്സ്പെൻസീവ് ആണ്. അത്രയും പണം ചെലവഴിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളുടെ മദറിലോ മിസ്സസ് രാധിക വർമ്മയുമായി ഞാൻ ഇക്കാര്യം നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഞാനത് പറയാതിരുന്നാണ്. അവരിവിടെയുണ്ട്. മകളെ ഇംഗ്ലണ്ടിൽ അയച്ച് ചികിത്സിപ്പിക്കാൻ അവർ തയ്യാറാണ്, എന്ത് ചിലവായാലും. വേണ്ട, എനിക്ക് അവരുടെ അവതാരി ആവശ്യമില്ല. ഗൗതം, എന്തിനു നീ ഇങ്ങനെ വാശി പിടിക്കുന്നു? സിന്ധു എന്റെ ഭാര്യയാണ്, അവളുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. അവളെ പ്രസവിച്ച അമ്മയാണ് ഞാൻ. സിന്ധുവിന് വല്ലതും സംഭവിച്ചാൽ നിനക്ക് മറ്റൊരു ഭാര്യയെ കിട്ടിയെന്ന് വരും. പകരം എനിക്കൊരു മകളെ കിട്ടില്ല. മിസ്സസ് വർമ്മ, എന്നെ ധിക്കരിച്ചിറങ്ങിപ്പോയ അവൾ എത്ര സഫർ ചെയ്തിട്ടുണ്ടെന്നറിയാം. നീ കാരണം
അത് ഞാൻ സഹിച്ചു. പക്ഷേ ഇപ്പോൾ മകൾ അടുത്ത മുറിയിൽ വേദന നിന്ന് കഴിയുമ്പോഴും പഴയ ഗ്രഡ്ജ് വെച്ച് എന്നെ കുറ്റപ്പെടുത്താനും പക പോക്കാനുമാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ അത് അനുഭവിക്കില്ല. അവൾ എങ്ങ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും. ഗൗതം പ്ലീസ്, നിങ്ങൾ ഇങ്ങനെ വഴക്കു കൂടുന്നത് ശരിയല്ല. പെട്ടെന്നൊരു തീരുമാനമൊന്നും എടുക്കണ്ട, വരൂ. കമോൺ. അച്ഛന്റെ പഴയ ഒരു സുഹൃത്തു നിലയ്ക്ക് എനിക്ക് നിന്നോട് സിമ്പതിയുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ മിസ്സസ് വർമ്മയുടെ ഭാഗത്താണ്. സ്വാമി, ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് നീ എടുക്കൽ. രോഗിയുടെ ജീവൻ രക്ഷിക്കുക എന്നാണ് ആവശ്യം. അതിൽ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അവിടുത്തെ ചികിത്സയ്ക്ക് മാസങ്ങളോ ചിലപ്പോൾ കുറെ കൊല്ലങ്ങൾ തന്നെയോ വേണ്ടി വന്നേക്കും. ഇവിടുത്തെ ചികിത്സയ്ക്ക് എന്നെ നീ എത്രമാത്രം കടം വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇനി ആരുണ്ട് തരാൻ? അവരോടൊപ്പം അയക്കുന്ന വെച്ചാല് അന്യരല്ലോ, അവർ കുട്ടിയുടെ അമ്മയല്ലേ. നീ എന്തിനു വെറുതെ തടസ്സം നിൽക്കുന്നു? അത് കാരണം സിന്ധുവിന് വല്ലതും സംഭവിച്ചു പോയാൽ ജീവിതകാലം മുഴുവൻ ആ കുറ്റബോധം നിന്നെ വേട്ടയാടില്ലേ? അപ്പൊ സ്വാമി പറഞ്ഞു വരുന്നത് ഞാൻ അവളെ അമ്മയോടൊപ്പം അയക്കണം. ഞാൻ പോവില്ല, ഗൗതമില്ലാതെ തനിച്ച് ഞാൻ എങ്ങും പോവില്ല. എല്ലാം ഞാൻ പറഞ്ഞില്ലേ സിന്ധു, എന്റെ പാസ്പോർട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്. ശരിപ്പെട്ട ഉടനെ ഞാൻ അവിടെ എത്തും. വേണ്ട ഗൗതം, മരിക്കാണെങ്കിലും ഇവിടുന്ന് ആയാ മതി. ഈ കഴുകളിൽ കിടന്ന് അതാ എന്റെ മോഹം. അങ്ങനെ പറയരുത്, ഞാനായിട്ട് അതിന് തടസ്സം നിന്നാൽ എന്റെ വിഷമം നിനക്ക് മനസ്സിലാവില്ല. ഞാൻ കാരണം ഗൗതം അനുഭവിക്കേണ്ടി വരുന്ന വേദന അതാ എനിക്ക് സഹിക്കാനാവാത്തത്. മോനെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നവരോട് പകരം ചോദിക്കണമെന്ന് പറഞ്ഞ് ഇവരെ ഇറങ്ങി തിരിച്ചപ്പോ സമാധാനിപ്പിച്ച് ഞാൻ വിളിച്ചോണ്ട് വന്നു. അവരോട് ഞങ്ങൾ ചോദിക്കും. മുഴുവനും റൗഡീസാ, ഹയർ ഗുണ്ടാസ്, പതിനുമുത്തു സമ്പത്ത് ആറുമുഖൻ, എല്ലാരും എനിക്കറിയാം. കൂലിത്തല്ലുകാരോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഈ വാടക ഗുണ്ടകളെ അയച്ചവർ വേറെയാ. എന്നാലും ഞങ്ങൾക്കിടെ ഉള്ളപ്പോ ഒന്നും വേണ്ട, എന്റെ മോൻ ഇവിടെ ഉണ്ടല്ലോ. ഇതുപോലെ ഇനിയും ചിലത് വരും. ഇവിടെ ഇനി ആരും വരില്ല. എന്നാ വെട്ട് നോക്കും ഞങ്ങള്. അതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ, നമ്മൾ സൂക്ഷിച്ചാ മതി. എല്ലാരും പോയി കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ് ഡേവിഡ്. ഗുഡ് നൈറ്റ്. ദാസ് പുറപ്പെട്ടോ. ഫോണിലായതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറഞ്ഞില്ല. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അവന് കുഞ്ഞിനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് തിരിച്ചു കിട്ടണം. ഗൗതമിനോട് ഞാൻ സംസാരിക്കാം. കാര്യം സാധിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് വേറെ വഴി നോക്കേണ്ടി വരും. ഒരു പോലീസ് ഓഫീസർക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ മകളുടെ മരണത്തിന് കാരണം അവനാണ്. ഇനി ആ കുഞ്ഞിനെ കൂടെ നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. മരിച്ചുപോയ മകളുടെ സ്ഥാനത്താണ് ഞാൻ അവനെ കാണുന്നത്. വിഷമിക്കണ്ട, ഞാൻ ഒരു വഴി കണ്ടെത്താം. എന്താ ആന്റി? പറയാം മോളെ. ഗൗതം, ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് നിങ്ങളും രാധിക വർമ്മയുള്ള തർക്കം ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ആവശ്യമില്ലാതെ പണവും സമയവും നഷ്ടപ്പെടുത്താന്നല്ലാതെ ഈ കേസ് നിങ്ങൾക്ക് അനുകൂലമെന്ന് കരുതണ്ട. മിസ്സസ് വർമ്മയുടെ ശക്തിയും സ്വാധീനവും നിങ്ങൾക്കറിയില്ലേ? അറിയാം സർ. സാറിനെ പോലെ സ്റ്റേറ്റിലെ DGP ഗ്രേഡിലുള്ള ഒരു ഉയർന്ന പോലീസ് ഓഫീസർ കൊണ്ടുപോലും ഒരു സാധാരണക്കാരനെ വിളിച്ചു വരുത്തി
അന്യായമായി ചോദ്യം ചെയ്യാനും വിരട്ടാനും വരെ സ്വാധീനമുള്ളവരാണ് അവരെന്ന് എനിക്കറിയാം. ഇയാൾ തെറ്റിദ്ധരിച്ചതാണ്. പോലീസ് ഓഫീസറായിട്ടില്ല, ഇംപാർഷ്യൽ ഒരു മീഡിയേറ്റർ നിലയ്ക്കാണ് ഞാൻ ഇതിൽ ഇടപെടുന്നത്. ഭാര്യയുടെ ചികിത്സയും പിന്നീട് കുട്ടിയെ ഇംഗ്ലണ്ടിലെ നാട്ടിലെത്തിക്കാൻ കോടതിയും കേസുമായി വേറെയും കുറെ അധികം പണം നിങ്ങൾക്ക് ചെലവായിട്ടുണ്ടെന്ന് എനിക്കറിയാം. കുട്ടിയെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ആ പണം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം. പുറമെ ജീവിക്കാൻ നല്ലൊരു തുകയും. സാറിന്റെ മകനെ വില പറയണോ? അവനെ വിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ മറ്റ ഭാഷകളില്ലാത്ത മിസ്സിസ് ഒബ്ബയുടെ കാലശേഷം അവരുടെ സ്വത്തുക്കൾ മുഴുവൻ കൈയടക്കാവുന്ന അമോഹം എങ്കിൽ നിങ്ങൾ വിട്ടിയാണ്. അതുമല്ല ധർമ്മസ്ഥാപനത്തിലേക്കേ പോകൂ. അവർ തീർത്തു പറഞ്ഞ കാര്യമാണത്. അവരുടെ സെക്രട്ടറിയും അത് പറഞ്ഞോ? ആ ചെറുപ്പക്കാരൻ നാണം കെട്ടവൻ ആ സ്ത്രീയുടെ കൂടെ കഴിയുന്നത് അവരുടെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ലോ. ഈ പണം മോഹിച്ചല്ലേ എന്റെ മോനി കാശിന്റെ ആവശ്യമില്ല. താൻ എന്തിനിങ്ങനെ വാശി പിടിക്കുന്നു? ആ കുട്ടിയുടെ ഫ്യൂച്ചർ എന്തിനു നശിപ്പിക്കുന്നു? ഒരു പ്രിൻസിനെ പോലെ തന്റെ മോനെ വളർത്താൻ അവർക്ക് കഴിയും. അതിലും വലിയ പണക്കാർ നാട്ടിൽ വേറെയുണ്ട് സാർ. ടാറ്റയും ബിർലയും അംബാനിയും പോലുള്ളവര്. അവരാരെങ്കിലും വന്ന് ചോദിച്ചാൽ, സാർ നിങ്ങൾക്കുണ്ടല്ലോ ഒരു മകള്, അവളെ വിട്ടുകൊടുക്കുവോ പ്രിൻസസിനെ പോലെ വളർത്താൻ? ഗൗതം, ഇക്കാരം പറയരുത്. പറയിപ്പിക്കരുത് സാർ. ഈ ദേഹത്തിട്ടിരിക്കുന്ന യൂണിഫോമും ഇരിക്കുന്ന കസേരയുടെ പദവിയും ഓർത്ത് നിങ്ങൾ എന്നെ അതിന് നിർബന്ധിക്കരുത്. എടോ ഇല്ല സാർ, ഇതുപോലൊരു അവസരത്തിൽ ഞാൻ ആ സ്ത്രീക്ക് വഴങ്ങി കൊടുത്തതുകൊണ്ടാണ് എനിക്ക് ഈ ദുരിതങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടി വന്നത്. ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് സിന്ധുവിനെ കൊണ്ടുപോയത് അവളെ എന്നിൽ നകറ്റാൻ വേണ്ടി മാത്രമായിരുന്നു. പിന്നീട് എനിക്ക് അവളെ ഒരിക്കലും കാണാൻ പറ്റാത്ത വിധത്തിൽ ഇല്ലാത്ത ക്രിമിനൽ കേസുകളിൽ പെടുത്തി എന്റെ പാസ്പോർട്ട് പോലെ അവർ തടഞ്ഞു വെച്ചു. അവസാനം എന്റെ സിന്ധുവിന്റെ ജനം പോലും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇത്രയും ക്രൂരത ചെയ്ത ആ സ്ത്രീയോട് ഒരൊത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ല. എന്റെ മകനെ വീണ്ടെടുക്കാൻ നിങ്ങളെപ്പോലൊരു മധ്യസ്ഥന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. ആ മോനെ, ഇതാണ് വിന്നി ഹോക്ക്. ഇതിന്റെ പെഡിഗ്രി അറിയണ്ടേ? പെഡിഗ്രി? ആ, അതായത് പപ്പ, മമ്മി, ഗ്രാൻഡ് പാ തുടങ്ങിയവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. അവരെത്ര റേസിൽ ജയിച്ചിട്ടുണ്ട്, എത്ര ഡെർബി അടിച്ചിട്ടുണ്ട്, ഈ വിവരങ്ങളൊക്കെ റേസ് കോഴ്സിൽ വിളിച്ചു പറഞ്ഞാണ് ഇവരെ പരിചയപ്പെടുത്തുക. ഇതിന്റെ പപ്പ എന്നെ പോലെ ആംഗ്ലോ ഇന്ത്യന, മമ്മി ഇന്ത്യക്കാരിയ സുൻസുൻ, പ്രസവത്തോടെ ഇതിന്റെ തള്ള ഡൈറ്റ്. പിന്നെ ഇതിന് ഈ സ്മാർട്ട്നെസ് ഒക്കെ കിട്ടിയത് എന്റെ കൂടെ വന്നതിന് ശേഷമാണ്. ഭയങ്കര ഡേഞ്ചറസാ, കൊള്ളാം. ഓ, ഇപ്പൊ മനസ്സിലായി എനിക്ക് ഡേവിഡ് എന്തുകൊണ്ടാ ജോക്കി ആവാത്തെന്ന്. എന്താ ഡേവിഡിന്റെ പേടിയാ? മെതുക്കൻ മോൻ എന്നെ പോലെ എന്നെ സ്മാർട്ടാ. നമുക്ക് ടേബിളിലോട്ട് പോവാം. സുന്ദരവും കൊടയിൽ വെങ്കടേഷും തമ്മിൽ കോംപ്രമൈസ് സ്ഥിതിക്ക് ഇനിയും ബുക്കിംഗ്സിൽ ഒത്തുള്ളി നടക്കും. അങ്ങനെ വല്ലതും നടന്നാ തീർച്ചയായും നിങ്ങളെ ഓരോ അറിയിക്കും. ഞാനില്ല ഇവിടെ. അമൃത പോവാം. താങ്ക് യു സ്റ്റെല്ല. ഡോക്ടറോട് പറയണം ഡെലിവറിയുടെ ടൈം എന്നെ അറിയിക്കാം. ഓ മൈ ഗോഡ്, നിങ്ങളുടെ കാസറ്റിൽ കുതിരയുടെ പ്രസവം കവർ ചെയ്യുന്നുണ്ടോ? യെസ്. സ്റ്റെല്ല വീട്ടിലേക്കല്ലേ? ഞാൻ വരും. ബെൻ ഫോർവേർഡ്, ടൈറ്റൻ ഗ്രിപ്പ്, കടിഞ്ഞാണ് ഇങ്ങനെ പിടിച്ച് ബോഡി വെയിറ്റ് ഓൺ യുവർ നീസ്. നിനക്കിതൊക്കെ പറ്റൂ, പോയിക്കുന്നതിന് മേൽ സവാരി ചെയ്യാൻ. അപ്പൊ ജൂനിയർ ബാക്കി ഞാൻ നാളെ പഠിപ്പിച്ചുതരാം. എന്താ ശരി പഠിപ്പിക്കായിരുന്നല്ലേ, അത് കൊള്ളാം. അവനവൻ തന്നെ പഠിക്കാതെ ഇങ്ങോട്ട് വന്നേ, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. നീ എങ്ങനെ സ്റ്റെല്ല, നീ എന്താ ഇങ്ങോട്ട് വന്നത്? പപ്പ പറഞ്ഞിട്ടാ കൂടെ. എനിക്ക് ഈ തണ്ണിയോട് അല്ല തണ്ണിയോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. നീ ഇവിടെ വെയിറ്റ് ചെയ്യൂ കേട്ടോ, ഞാൻ പോരാ. ഡോക്ടർ ഞാനൊന്ന് ഓർമ്മിക്കും. ഹേ രാഹുൽ, അമൃത ഐ വിൽ ബി ദേർ. ഓക്കേ, മോനെ കാണാനാ ഞാൻ വന്നത്. വരൂ. വേണ്ട വേണ്ട, കുട്ടിയെ ഒരിടത്തും കൊണ്ടുപോകാനും കൂല്ല, ഞങ്ങളെ ഏൽപ്പിച്ച കാര്യമാണ്. ബൈ. ഒരു പെണ്ണിന് വേണ്ടി മൂന്നാല് ചെറുപ്പക്കാർ മത്സരിക്കുക, അവളെ കെട്ടാൻ വേണ്ടി പരസ്പരം പാര വയ്ക്കുക, അത് യൂഷ്വലാ. അത് കുറെ കളിച്ച് മടുത്തവനാ ഞാൻ. നീ എന്താ പറഞ്ഞു വരുന്നത്? എ ഫ്രണ്ട്ലി ടോക്ക്. നീ ഇന്നലെ സ്റ്റെല്ലയും കൊണ്ട് എവിടെയാ പോയിരുന്നത്? സ്കൂട്ടറിൽ. മ്യൂസിക് ഹോളിൽ കാസറ്റ് വാങ്ങിക്കാൻ, പിന്നെ ഷോപ്പിംഗ്, കോഫി ഷോപ്പ്. എന്താ? ഏയ് ഒന്നുമില്ല, വെറുതെ അന്വേഷിച്ചെന്ന് മാത്രം. ഓ അതെ, ഇവിടെ വലിയ വലിയ റേസുകളിൽ പങ്കെടുത്ത് ജയിച്ച് ഓട്ടം നിർത്തിയ പെൺകുതിരകളുണ്ട്. അവയെ ഇണചേർത്താനായിട്ട് 60-70 lakh rupees മുടക്കി ഫോറിനിൽ നിന്നും ആൺകുതിരകളെ വരുത്തും. അവയെ സ്റ്റാലിയൻ എന്ന് പറയും. സ്റ്റാലിനും ക്രൂഷോ ഒക്കെ നീ എന്തിനാ എന്നെ പഠിപ്പിക്കുന്നത്? ആ പറയുന്ന മുഴുവൻ കേക്ക്. ഈ ആൺകുതിരകളെ പെൺകുതിരകളുടെ മുന്നിലേക്ക് പെട്ടെന്ന് വിട്ടാൽ കുഴപ്പമാവും. അതുകൊണ്ട് ഈ പെൺകുതിരകളെ ഒന്ന് പാകപ്പെടുത്തി എടുക്കാൻ, ഐ മീൻ ഒരു റൊമാന്റിക് മൂഡിലെത്തിക്കാൻ ആദ്യം ഒരു കോവർ കഴുതയെ പറഞ്ഞുവിടും. അവയ്ക്കൊക്കെ തൊട്ടും തലോടിയും അടുത്ത് നിൽക്കാമെന്നല്ലാതെ കാര്യം സാധിക്കുന്നത് സ്റ്റാലിയൻ തന്നെ ആയിരിക്കും. നിന്റെ ഗതിയും അത് തന്നെയാണ്. എന്ന് വെച്ചാ? അതായത് നിനക്ക് സ്റ്റെല്ലയുടെ പിന്നാലെ ഇങ്ങനെ സ്മെല്ലിയത് നടക്കാമെന്നല്ലാതെ
കാര്യം സാധിക്കുന്നത് ഈ സ്റ്റാലിയൻ ആയിരിക്കും. ഞങ്ങൾ ആംഗ്ലോ ഇന്ത്യൻസ്. പൊടിക്കുപ്പി പോലത്തെ നിനക്ക് ഹീറോ ആണോ? അല്ലടാ എന്ത് പറഞ്ഞാ പന്നി പാട്ടി നിന്നെ നീ എന്നെ ഒരു ചുക്ക കാണിക്കൂല. നിന്നെയൊക്കെ തൊട്ടാ ഞാൻ നാറുള്ളടാ. എല്ലാം നിനക്ക് വേണ്ടിയാണ്. എനിക്ക് മകളെ ഒരു ഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അവർക്ക് ഇൻട്രസ്റ്റ് മ്യൂസിക്കിലായിരുന്നു. എന്നാൽ ഇപ്പൊ ഗോഡ്സ് ഗ്രേസ് മോളെ കെട്ടാൻ ഒരു ഡോക്ടർ തന്നെ വന്നു. ഡേവിഡിന് സ്റ്റെല്ലേ ജീവനാണ്. അതുപോലെ തന്നെ അവൾക്ക് അവനോടും. ഈ മാരേജിന്റെ കാര്യം അറിയുമ്പോ എന്റെ മോൻ. ഡോണ്ട് വറി, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. മമ്മേ മമ്മി, നിങ്ങൾ എവിടെ പോയിരുന്നു? വീട് പൂട്ടിട്ട്. ഇത് എന്താ ഇത് ഡേവി, എന്ത് പറ്റി? ഞാൻ കുതിരപ്പുറത്ത് നിന്ന് വീണു. അല്ല ആന്റി, ഡേവിഡ് സന്നിമായി വഴക്കിട്ടതാ, നല്ലോണം കിട്ടി. ഓ മൈ പൂർ ബോയ്. നോട്ട് പൂർ ബോയ്, പവർഫുൾ ബോയ്. ഞാൻ അവരോട് ശരിക്ക് പഞ്ചു കൊടുത്തിട്ടുണ്ട്. ആസ്കർ പറ. എന്തിനാടാ നീ ഇതിനെല്ലാം പോകുന്നത്? ഐ കാൻ ബെയർ ഓൾ ദിസ്. മിസ്സസ് ഐസക്ക് വിഷമിക്കണ്ട. എന്തിനാ ഡേവിഡ് മമ്മിയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? വേദന എനിക്കാ. മോളെ ആന്റിയെ വീട്ടിൽ കൊണ്ടു വിടൂ. ചെല്ലു. ഡേവിഡിന് എന്താ പറ്റിയതെന്ന് അങ്കിള് നോക്കട്ടെ. നോക്കട്ടെ, വരൂ. ചുമ്മാ നോക്കട്ടോ, വാ. കമ ഓൺ. ക്ഷീണം മാറ്റാൻ മാത്രമല്ല ശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന മരുന്നാണിത്. വർഷങ്ങളുടെ എന്റെ പരീക്ഷണ ഫലം. സർക്കാരിന്റെ അംഗീകാരം ലഭിക്കാൻ പോകുന്ന ലോകത്തിലെ ആദ്യത്തെ ഉത്തേജന മരുന്നായിരിക്കും ഇത്. ബെൻ ജോൺസണ് വെല്ലുന്ന എനർജി, ഊർജം, സ്പീഡ്. ഡേവിഡിന് പെട്ടെന്ന് ജോക്കി ആവണ്ടേ? വെരി ഗുഡ്. കിടക്കൂ. ഇന്ന് വേണോ ഡോക്ടർ? വേണം. കിടക്കൂ. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഫീലിംഗ്സ്. ഫീലിംഗ്സ്? ഈശോയെ നിരക്ഷ. സക്സസ്. താങ്ക് ഗോഡ്, എന്റെ പരീക്ഷണം വിജയിച്ചു. എന്താ ഇത് പപ്പാ? ഡേവിഡിന്റെ നിങ്ങൾ ഹലോ ദേവരാജ്. ഹലോ. ഈ നിലയിൽ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചു കാണില്ല അല്ലേ? റേസ് കോഴ്സിൽ വെങ്കടേഷിന് ശത്രുക്കളുണ്ട്. പക്ഷെ വെങ്കടേഷ് ഒരാളെയും ശത്രുവായി കാണില്ല. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം സമയത്ത് ഈ സ്റ്റേറ്റ് ഫാമിന് നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? അതിനൊക്കെ റിട്ടേൺസ് ഉണ്ടോ? ആ, അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഇടയിൽ മത്സരിച്ച് പണം കളയുന്നതിന് പകരം നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരു സിൻഡിക്കേറ്റ് ആയി പ്രവർത്തിക്കാം. ഇവിടെ മാത്രമല്ല, പൂനെയും ബോംബെയും കൽക്കത്തയും ഒക്കെ നമ്മുടെ കയ്യിൽ വരും. എന്തു പറയുന്നു? എനിക്കൊന്ന് ആലോചിക്കണം. അടുത്ത റേസിന് ദിവസങ്ങൾ അധികമില്ല, അതിനു മുമ്പ് തീരുമാനിക്കണം. ഷുവർ. അപ്പൊ ഞാൻ ഓക്കെ. എന്തിനായിരുന്നു അയാൾ അയാളോടൊപ്പം ഒരു ടീമായി നിന്നുകൂടെയെന്ന്? എന്നിട്ട് ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. എന്താ ഇത്ര ആലോചിക്കാൻ? വിന്നയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നമ്മൾ അയാളോട് മത്സരിക്കണം, തോൽപ്പിക്കണം. ഞാൻ ഉറപ്പുതരാം. ഹലോ.
സ്കൂളിൽ വിളിക്കാൻ വന്നപ്പോ എനിക്ക് അച്ഛനില്ലെന്ന് പറഞ്ഞില്ലേ? അതെന്താ? അത് പേടിച്ചിട്ടാ. എന്തിനാ പേടിച്ച? അമ്മമ്മ പറഞ്ഞു നിങ്ങൾ ചീത്തയാണെന്ന്. അപ്പൊ നേരത്തെ കേട്ടിട്ടുണ്ട്. ഫോട്ടോയും കണ്ടിട്ടുണ്ട് പേപ്പറിൽ. ഇപ്പൊ മോന് പേടിയുണ്ടോ? ഇല്ല. അച്ഛന്റെ കൂടെ നിൽക്കാൻ മോന് ഇഷ്ടാണോ? ഇഷ്ട. അമ്മമ്മ വന്ന് പിടിച്ചോണ്ട് പോയാലോ? ഇല്ല, ആരും എന്നെ കൊണ്ടുപോകില്ല. അച്ഛൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. ആർക്കും. ഹലോ ഗൗതം, ഹാവ് എ ഡ്രിങ്ക്? നോ താങ്ക്സ്. ഗുഡ്. വളച്ചുകെട്ടില്ലാതെ പറയാം, അതാണ് എന്റെ നേച്ചർ. റൂബി ദേവരാജിനെ തോൽപ്പിക്കേണ്ടത് ഇപ്പോൾ എന്റെ ഒരു ആവശ്യമാണ്. അതിന് പണം എനിക്കൊരു പ്രശ്നമല്ല. പ്രൈസ് മണിയുടെ 50% ജോക്കി ഷെയറായി ഞാൻ തരാം. ഗൗതമിന് എന്റെ കൂടെ നിൽക്കാമോ? വിന്നി ഹോക്കിന്റെ സ്റ്റേബിളിൽ ചാണകം വരാൻ ഒരാളെ ആവശ്യമുണ്ട്. കൂലിയായി ദിവസം 50 രൂപ ഞാൻ കൊടുക്കും. മിസ്റ്റർ വെങ്കടേഷിന് എന്റെ കൂടെ നിൽക്കാവോ? ഗൗതം, നിൽക്ക്. സാർ വിളിക്കുന്ന കേട്ടില്ലേ? എന്നെ സഹായിക്കാൻ വെങ്കടേഷിന് ആത്മാർത്ഥമായും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതിങ്ങനെ ആവില്ലായിരുന്നു. ഞാൻ ആത്മാർത്ഥമായും ശ്രമിച്ചതാണ്, പക്ഷേ അത് കുറ്റപ്പെടുത്തുകയല്ല. ഗൗതമിനെ ഇനിയും ജയിക്കാൻ വിട്ടാൽ അപകടമാണ്, എനിക്കത് ദോഷം ചെയ്യും. ഇല്ല, ഞാൻ അതിനൊരു വഴി കണ്ടിട്ടുണ്ട്. പ്ലാനിംഗ് ഒന്നും എനിക്ക് കേൾക്കണ്ട. അവനെ തോൽപ്പിക്കണം. പെട്ടെന്ന് കയറി വരാൻ പറ്റാത്ത വിധത്തിൽ തറ പറ്റിക്കണം. അതാണ് എന്റെ ആവശ്യം. എങ്കിലും നമ്മുടെ വിന്നിയെ പോലെ എല്ലാ ലക്ഷണങ്ങളും ഒത്ത കുതിരയെ കിട്ടാൻ വലിയ പ്രയാസമാണ്. വിന്നിയുടെ മെടുക്കൊണ്ട് മാത്രമാണ് ഈ റേസുകളെല്ലാം ജയിച്ചതെന്ന് മൊയ്തുക്ക പറയരുത്. പകുതി എന്റെ മാസ്റ്ററുടെ കഴിവ് കൂടിയാണ്. എ ജോക്കീസ് റോൾ ഈസ് വെരി ഇമ്പോർട്ടന്റ് യു നോ. നീ ഇത് പറയുമ്പോ ഊറ്റം കൊള്ളുന്ന എന്തിനാ? സ്റ്റേബിൾ ബോയ്സ് എന്നും സ്റ്റേബിൾ ബോയ്സ് ആയിട്ട് കഴിയാനേ യോഗമുള്ളൂ. ആ ധാരണ ഞാൻ തിരുത്തി കുറിക്കും മൊയ്തുക്ക. ഞാൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജോക്കിയായി മാറുമ്പോ മൊയ്തുക്ക എന്നെ മറക്കരുത്. ആ ഒരു റിക്വസ്റ്റ് മാത്രം. ഞങ്ങൾ ഹിന്ദ് പത്രത്തിന്റെ ആൾക്കാരാണ്. നിങ്ങളുടെ ഷൈനിങ് സ്റ്റാർ വിന്നിയുടെ ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. പിന്നെന്താ, കൂട്ടത്തിൽ എന്റെ ഒരു ഫോട്ടോ കൂടി എടുക്കണം. എനിക്ക് ആ വിന്നിയുടെ ഫുൾ ചാർജ്. ഷുവർ, പ്ലീസ് കം. ദിസ് ഇസ് അവർ വിന്നി. വിന്നി, കോൾ അടിച്ചു. അതെ, ഫോട്ടോയുടെ താഴെ ഡേവിഡ് ഇന്ന് സ്റ്റേബിൾ ബോയ്, നാളെ ജോക്കി എന്നൂടെ കൊടുത്തേക്കണേ. അത് വേണോ? എങ്കിൽ നിങ്ങളുടെ സ്റ്റൈൽ എങ്ങനെയാന്ന് വെച്ചാ അങ്ങനെ കൊടുത്താ മതി. റെഡി. സ്മൈൽ പ്ലീസ്.
ഹരിത സാർ, നമ്മുടെ വിന്നി ഇവൻ ഒരു കുതിര നഷ്ടപ്പെട്ടാൽ ഞാൻ സഹിക്കും. അതിന് തുടർന്ന് ഞാനാ ഒരു കൊലക്കുറ്റത്തിന് ഉത്തരം പറയാൻ എനിക്കാവില്ല. വേണ്ട ഗതു. മാഡം, ദിസ് ഈസ് ടു മച്ച്. ഒരു സ്റ്റഡ് ഫാമിൽ അതിക്രമം വെച്ച് കയറി വിടുവിക്കുക, അതും പകൽ, എത്ര പേരുടെ മുന്നിൽ വെച്ച്. ഐ നെവർ റെസ്പെക്ടഡ് സച്ച് തിങ്സ് ഫ്രം യു. ആർ യു അക്യൂസിംഗ് മീ മിസ്റ്റർ ഡിജിപി? ഇതിനു പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചെന്ന് എനിക്കറിയാം. എങ്കിൽ പ്രതികൾക്കെതിരെ കേസെടുക്കണം, അറസ്റ്റ് ചെയ്യണം. സ്വാധീനമുണ്ടെന്ന് കരുതി എന്തും ചെയ്യരുത്. അത് എന്നെ പോലുള്ള പോലീസ് ഓഫീസേഴ്സിന് പ്രയാസം ഉണ്ടാക്കും. ഗൗതമിനോടുള്ള പകപോക്കാനല്ലേ നിങ്ങൾ ഈ ചെയ്യിച്ചത്? നേരത്തെ എന്നോട് പറഞ്ഞ വഴിയിതാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇന്ന് കുതിരയെ വെടിവെച്ചു, ഇനി ഗൗതമിനെ തന്നെ. ഇല്ല, അങ്ങനെ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എനിക്ക് നേരത്തെ ആകാമായിരുന്നു. ഗൗതം ജീവിക്കണം. എന്റെ മകളെ തട്ടിയെടുത്തതിന് പകരം അവന്റെ മകനെ ഞാൻ സ്വന്തമാക്കുന്ന ഗൗതം കാണണം. ആ വേദന അവൻ അനുഭവിച്ചറിയണം. അന്ന് പലരുടെയും മുന്നിൽ വെച്ച് അവൻ എന്നെ അപമാനപ്പെടുത്തിയത് ഞാൻ മറക്കുമെന്ന് കരുതിയോ ദാസ്? ഇല്ല, എന്റെ മകൾ നഷ്ടപ്പെട്ടതിന്, എന്റെ സ്വസ്ഥത നശിപ്പിച്ചതിന് ഗൗതമിനോട് ഞാൻ പകരം ചെയ്യും. അതിനുവേണ്ടി ഞാൻ അവനെ തളർത്തും. പറക്കുന്ന അവന്റെ ചിറകുകൾ ഓരോന്നായി ഞാൻ വെട്ടിയെറിയും. ഐ വിൽ മേക്ക് ഹിം എ ക്രിപ്പിൾ മിസ്റ്റർ ഡിജിപി. മുതലാളി നമ്മുടെ വിന്നിയെ കൊല്ലാൻ പോകുന്നു. അരുത് സർ, വിന്നിയെ കൊല്ലരുത്. ഉപയോഗമില്ലാത്ത ഈ ജന്തുവിനെ ഇനി നഷ്ടം സഹിച്ചു പോറ്റണോ? ലാഭം കുറവ് ഉണ്ടാക്കി തന്നിട്ടില്ല സർ. ഉടമ നിങ്ങളാണെങ്കിലും വിന്നിയെ വളർത്തിയത് ഞാനാ. ഇങ്ങനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഗൗതം, വിന്നിക്ക് പരിക്കേറ്റത് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ കഴിവുകേടും ഉണ്ടാ. അതിന് ഈ സാധു ജീവിയെ ശിക്ഷിക്കരുത്. ഹോബിക്കോ പ്രശ്നത്തിനോ വേണ്ടിയല്ല ഞാൻ ഇതിനെ വളർത്തുന്നത്. എനിക്കിതൊരു ബിസിനസ്സാണ്. അടുത്ത സീസൺ കൂടി മനസ്സിൽ കണ്ട് ഞാൻ പലതും കണക്കൂട്ടിയിരുന്നു. നീ കൂടി ഉറപ്പ് തന്നപ്പോ ഞാൻ കൂടുതൽ മോഹിച്ചു. പകരം ഈ ജന്തു എന്റെ കൺമുമ്പിൽ കിടന്ന് പുഴുത്ത് ചാകുന്നത് കാണാൻ എനിക്കാവില്ല. നിങ്ങൾ കാണാതിടത്തേക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം. പിന്നെ എനിക്ക് വിട്ടു തന്നാ മതി. ഗൗതം, നീ എന്തിനീ ഭ്രാന്ത് കാണിക്കുന്നു? നിങ്ങളെപ്പോലെ ഇതൊരു ബിസിനസ്സായി കാണാത്തതുകൊണ്ട് എന്നെയും കൊണ്ട് ഇതോട് ജയിച്ച നിമിഷങ്ങൾ എനിക്ക് മറക്കാനാവില്ല. ആ സ്നേഹവും നന്ദിയും കാണിക്കാൻ എനിക്കൊരു അവസരം വേണം. പക്ഷെ എന്റെ സ്റ്റേബിളിൽ ഇതിനെ കെട്ടാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ കരയണ്ട, വിന്നിക്കൊക്കെ മാറും. അവനെ ഡേവിന്റെ അടുത്തേ കൊണ്ടില്ല. ചെല്ലുവനെ. മോൻ കരയരുതേ, ഡോക്ടർ മരുന്ന് കൊടുക്കുമ്പോ വിന്നിയുടെ അസുഖമൊക്കെ മാറില്ലേ? അപ്പൊ പിന്നെ മോനെ വിന്നിയുടെ പുറത്ത് കൂടുവിട്ട് കൂടുമാറയ്യാട്ടിലിരുന്ന തത്തയായി കൂട്ടുമൂട്ട നിർണകങ്ങൾ കൂട്ടി വരുന്നു മാമി പോൽ പിന്നാലേ കൂടി Thank you.
പാട്ടും പാടി കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയത് നാണക്കേട്. ഇതിനെല്ലാത്തിനും ഡേവിഡിനെ പറഞ്ഞാൽ മതി. ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നല്ലേ. ഇനി അതിനെ പറ്റി വഴക്കുണ്ടാക്കണ്ട. പോയ കുട്ടിനെ തിരിച്ചുകൊണ്ടുവരാൻ വല്ല പോം വഴി ഉണ്ടോന്ന് നോക്ക്. എന്നാ ഉള്ള പോണം. മുടിയാകും കൊഞ്ചം തുടങ്ങളേ. തിരക്കാൻ മുടിയാകും പ്ലീസ്. തിരക്ക മുടിയാന്ന് സുന്ന തിരുമ്പി പോയാ. എന്റെ മകൻ എവിടെ? എടോ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയില്ലെങ്കിൽ നിന്നെ ഞാൻ ഇതിനെക്കുള്ള എന്ത് ചെയ്യാൻ? കോടതിയും പോലീസും തെരുവ് കുണ്ടകളവരെ എനിക്കെതിരെ നിർത്തിയില്ലേ. ഇനി പട്ടാളത്തെ വിളിച്ചാലും ശരി, ഞാൻ എന്റെ മോനെയും കൊണ്ടേ പോകൂ. ഇറങ്ങിപ്പോടാ പട്ടി.
ആ പേരിൽ നിങ്ങളെ ഞാൻ വിളിച്ചാൽ പട്ടികൾക്ക് പോലും മാനക്കേടാവും. മകന്റെ പ്രശ്നത്തിൽ കോടതി വിധിക്കുന്നതുവരെ രാധിക വർമ്മയുടെ വീട്ടിൽ പോവുകയോ അവനെ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യില്ലെന്ന് ഉറപ്പു കൊടുക്കുന്നതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. സ്വാമി അവരെ മകനെ ചതിവിൽ കൊണ്ടുപോയിട്ട് സത്യമതായിരിക്കും. പക്ഷെ സ്റ്റഡ്ഫാമിലിയുടെ ഒരു വെടിവെപ്പുണ്ടായില്ലേ, അത് കണ്ട് പേടിച്ച് കുട്ടി ഓടിപ്പോന്നാണ് അവരുടെ വാദം. മിസസ് വർമ്മയുടെ കോമ്പൗണ്ടിൽ കയറുന്ന പോലും വിലക്കിക്കൊണ്ട് നിനക്കെതിരെ ഇഞ്ചക്ഷൻ വാങ്ങിയിരിക്കാണ് അവർ. സ്വാമി ഒപ്പിട്ടോളൂ. ഇവിടുന്ന് പുറത്തിറങ്ങാൻ ഇതേ ഉള്ളു വഴി. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വേണം. ലംഘിച്ചാൽ നമുക്ക് തന്നെ ദോഷമാവും, ക്രിമിനൽ കുറ്റമാകും. മകനെ പിന്നീട് ഒരിക്കലും വീണ്ടെടുക്കാനാവില്ല. മോന്റെ വിഷമം എനിക്കറിയാം, അതുപോലെ തന്നെ ഞങ്ങളുടെ മനസ്സിന് ബേജാറ്. രാഹുലിനെ നോക്കാൻ കഴിയാഞ്ഞിട്ട് സാരമല്ല മിതുക, ആരുടെയും കുറ്റം കൊണ്ടല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നാലും മാസ്റ്റർ, ഞാൻ അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. ഇറ്റ്സ് ഓൾ റൈറ്റ്, എല്ലാം കഴിഞ്ഞില്ലേ, പോയിക്കോളൂ. ഇതിനെ ഇന്നലെ നടത്തിച്ച ആശുപത്രി കൊണ്ടു ചെന്നപ്പോ ഡോക്ടർമാർക്ക് എല്ലാവർക്കും അതിശയായി പോയി. മുതലാളി അടക്കം എല്ലാരും കയ്യൊഴിഞ്ഞല്ലേ ഇതിനെ. കഴിഞ്ഞ വിരോധമല്ല നമുക്ക് മറക്കാം. ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഡേവിഡിനെ ഞാൻ ഈ ബാറിലേക്ക് വിളിച്ചോണ്ട് വന്നത്. നീ ഇങ്ങനെ കീഴടങ്ങിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ചെല്ലയുടെ കാര്യത്തിൽ മാത്രം നമ്മൾ തമ്മിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. കഷ്ടം ഡേവിഡ്, എനിക്ക് നിന്നോട് സിംപതിയാണ്. സിംപതി? സ്റ്റെല്ലയ്ക്ക് വേണ്ടിയല്ലേ നിന്നോട് വഴക്കിട്ടത്. എന്തെങ്കിലും അവളെ നിനക്ക് കെട്ടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? വൈ നോട്ട്? ലാസ്റ്റ് 15 ഇയേഴ്സ്, നോ, 10 വർഷമായി ഞങ്ങൾ ലവേഴ്സ് ആണ്. സമ്മതിച്ചു. പക്ഷേ അതിൽ കൂടുതൽ വർഷമായിട്ട് നിന്റെ മമ്മിയും അവളുടെ പപ്പയും തമ്മിൽ ലവ് ആണ്. തന്നി, എന്റെ മമ്മിയെ പറ്റി വൃത്തികെട്ട അപവാദം ഉണ്ടാക്കി പറഞ്ഞാൽ ഞാൻ ഇല്ലാത്തതാണെങ്കിൽ നീ എന്റെ ചെവിക്കുറ്റിക്കിട്ട് വീക്കിക്കോ. പക്ഷെ കർത്താവാണ് ഇതുള്ളതാ. കള്ളു കുടിച്ച് ബോധം കെട്ടുമ്പോ ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാ നിന്റെ മമ്മിയുമായി അയാൾക്കുള്ള പ്രേമബന്ധം, ലവ് അഫെയർസ്.
വെരി സൂൺ അവർ മേരി ചെയ്യാൻ പോവുകയാണ്. അപ്പോ നിന്റെ മമ്മിയുടെ ഭർത്താവിന്റെ മകൾ നിനക്ക് പെങ്ങളാവില്ലേ? സ്വന്തം സിസ്റ്ററെ നിനക്ക് കെട്ടാൻ ഒക്കോ ഒക്കോടാ. എന്റെ മമ്മി? നോ, ഐ കാൻ്റ് ബിലീവ് ദിസ്. ചെല്ല, നിന്റെ പപ്പ എവിടെ? ഡോക്ടർ പോൾ വർഗീസ്. എന്താ കാര്യം? എനിക്ക് അങ്ങനെ കാണണം, ഇപ്പൊ കാണണം. എവിടെ ഉണ്ടെന്ന് പറ എനിക്കറിയാൻ പാടില്ല. കാലത്തിൽ പോയതാ? കാലത്തിൽ പോയതാ? അപ്പൊ എന്റെ മമ്മി? എന്തിനാ എന്നുള്ളത്? ഇനി ആരെ തട്ടിക്കൊണ്ടുപോകാനാണ് പ്ലാൻ? പ്രായായ എന്നെയോ? വിവരക്കേടുകൊണ്ട് അന്ന് എന്തെങ്കിലും കാണിച്ചെന്ന് പറഞ്ഞ് നമ്മൾ ക്ഷമിക്കണ്ടേ മോയിതുക്ക? എന്താ വന്നത്? കുതിര പ്രസവിക്കാറായെന്ന് പറഞ്ഞിട്ട് ആണെങ്കിൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടേല. നിഖിലി പ്രത്യേകം പറഞ്ഞു ലെറ്റ്സ് ഗോ. ഡോക്ടർ വരികയാണെങ്കിൽ ഇപ്പോഴത്തേക്കും പറഞ്ഞു. ഇവിടെ ഇറക്കിയാ മതി. ഇതാണ് ബീച്ച് ഫാം. പ്രസവം അടുക്കാറാവുമ്പോ കുതിരകളെല്ലാം ഇങ്ങോട്ട് മാറ്റും. മാഡം വളരെ ലക്കിയാണ്, ഇത് ബ്ലൂ ഏഞ്ചലിന്റെ ആദ്യത്തെ പ്രസവ. പ്ലീസ്. നിഖിൽ, നിഖിൽ, നിഖിലെന്നല്ല മറ്റാരും ഇത് കേൾക്കില്ല. അപ്പൊ എന്നെ ഇവിടെ ബഹളം വെക്കരുത്. എന്റെ മകനെ കൊണ്ടുപോയതിന് ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ. ഒരുത്തിനും ഈ പരിസരത്ത് നിന്ന് സഹായിക്കാൻ എത്തില്ല. എന്റെ മകനെ പോലെ അച്ഛനെ പിന്തിരിക്കുന്ന ദുഃഖം നീ അറിയണം. മകൾ നഷ്ടപ്പെട്ടാലുള്ള വേദന നിന്റെ അച്ഛനും. പെട്ടെന്ന് തിരിച്ചയക്കാമെന്ന് ആന്റി എനിക്ക് വാക്ക് തന്നതാ. അതുകൊണ്ടാ ഞാൻ രാഹുലിനെ അവിടെ കൊണ്ടുപോയത്. അവനെ കൈ കിട്ടിയപ്പോ അവര് വാക്ക് മാറി. അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തവരാണ് ഇവിടെ ശിക്ഷിക്കപ്പെടുന്നത്. ജീവിതം തുടങ്ങുന്നതിന് മുമ്പേ മാരകമായ രോഗത്തിൽപ്പെട്ട എന്റെ സിന്ധു അവസാനം അവളുടെ ജഡം പോലും കാണിക്കാതെ ഇന്നും ആ വേദനയിൽ കഴിയുന്ന ഞാൻ, ഓർമ്മ വെച്ചത് മുതൽ അമ്മയെയും അച്ഛനെയും പിരിഞ്ഞിരിക്കാൻ വിധിക്കപ്പെട്ട എന്റെ മകൻ, അറിഞ്ഞുകൊണ്ട് ആരോടും തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് ശിക്ഷിക്കപ്പെടുന്നു. ഗൗതം, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചല്ല. ഒരു നിമിഷം ഈ മുറിക്കാ തൊട്ടപ്പെട്ടപ്പോ നീ എന്തുമാത്രം വിഷമിച്ചു. അതിൽ കൂടുതൽ എന്റെ മോൻ അവിടെ സഹിക്കുന്നുണ്ടാവില്ലേ? അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. പോകാൻ. ഞാൻ ഹെൽപ്പ് ചെയ്തോ പ്ലീസ്. നോ,
താങ്ക് യു. വണ്ടി സ്റ്റാർട്ട് ആവില്ല മാഡം. കളി ആംഗ്ലോ ഇന്ത്യൻസിനോട് വേണ്ട. ഓക്കെ ഡേവിഡ്. വരുന്നു മാസ്റ്റർ. എനിക്ക് ആകെ കൂടി ഒരു മകളെ ഉള്ളൂ. അവളുടെ മാരേജ് അന്തസ്സായിട്ട് നമ്മുടെ നാട്ടിൽ വെച്ച് തന്നെ നടത്തണമെന്നായിരുന്നു എന്റെ വാദം. ചെറുക്കന്റെ അപ്പൻ എതിർത്തു. ഒടുവിൽ ബന്ധം മുറിയോന്ന് കണ്ടപ്പോ പുള്ളിക്കാരൻ സമ്മതിച്ചു അത് നമ്മുടെ പള്ളിയിൽ വെച്ച് തന്നെ നടത്താൻ. അത് നന്നായി. ഈ മാരേജിന്റെ കാര്യം അറിയുമ്പോ ഡേവിഡ് വല്ല പ്രശ്നം ഉണ്ടാക്കോ എന്നുള്ളതാണ് എന്റെ പേടി. ഷേളി തന്നെ മകനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഡേവിഡിന്റെ സമ്മതത്തോടെ ഈ മാരേജ് നടത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അവനോട് അന്വേഷിക്കാതിരിക്കുക നല്ലത്. മിസ്റ്റർ പോൾ മകളോട് ഈ കാര്യം പറഞ്ഞോ? അവളോട് എന്ത് പറയാൻ, സ്റ്റെല്ല എന്റെ ഇഷ്ടത്തിനെ നിൽക്കത്തുള്ളൂ. എങ്കിൽ മറ്റൊന്നും ആലോചിക്കണ്ട, നമുക്ക് ഈ മാരേജ് എങ്ങ് നടത്താം. ഞാൻ സമ്മതിക്കില്ല. അതില്ലാതെ ഈ വിവാഹം നടക്കണമെങ്കിൽ എന്റെ ശവം ഇവിടെ നിൽക്കേണ്ടി വരും. ഡേവിഡ് തണ്ണി പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. നൗ ഐ അണ്ടർസ്റ്റാൻഡ്. ഐ ആം നോട്ട് അഷേംഡ്. ഈ പ്രായത്തിൽ രണ്ടും കൂടി നടത്തുന്ന വൃത്തികെട്ട ഈ അരിഞ്ഞോയി ഞാൻ. മിസ്സിസ് ഐസക്, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ. ഡേവിഡ് എന്താ നീ കാണിക്കുന്നത്? ഇതിലും ഭേദം വല്ല പോയിസണും തന്നെ നിങ്ങൾക്ക് എന്നെ കൊല്ലാമായിരുന്നു. മമ്മി പറയുന്നത് കേൾക്കൂ ഡേവിഡ്. ഞാനും സ്റ്റെല്ലയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞുകൊണ്ട് ഈ കിഴവനുമായിട്ട് ഒരു അഫെയർ നടത്താൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അഫെയർ? വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. യു ആർ എ ചീറ്റ്. സ്വന്തം മകനെ നശിപ്പിക്കാൻ തുടങ്ങുന്ന നിങ്ങൾ, ഇന്നു മുതൽ നിങ്ങൾ എന്റെ മമ്മിയല്ല, ഞാൻ നിങ്ങളുടെ മകനുമല്ല. ഇഷ്ടം പോലെ ജീവിച്ചോളൂ, ആരെ വേണമെങ്കിലും കെട്ടിക്കോളൂ. ഐ ഹാവ് നോ ഒബ്ജക്ഷൻ. ഗുഡ് ബൈ. മഹാഭാവി നിന്റെ തലയിൽ ഇടിച്ചു വീഴും. എവിടേക്കടാ പോന്ന്? എനിക്ക് അച്ഛനെ കാണണം. അച്ഛൻ പറഞ്ഞിട്ടില്ലേ ഞാൻ അവനെ പട്ടി മിണ്ടി പോരുത്. ഇരിക്കണ അവിടെ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഐ എം സോറി രാഹുൽ, സോ സോറി. ഇന്നലെ ഞാൻ രാഹുലിന്റെ അച്ഛനെ കണ്ടു. മോനെ ഇവിടെ കൊണ്ടുവന്നതിന് എന്നെ കുറെ വഴക്ക് പറഞ്ഞു. പാവം അച്ഛൻ. ഞാൻ രാഹുലിനെ തിരിച്ചു കൊണ്ടുപോകും മോന്റെ അച്ഛന്റെ അടുത്തേക്ക് തന്നെ. എപ്പോ? അത് ആരും കാണാതെ സൗകര്യം കിട്ടുമ്പോ ഒരു ദിവസം. പ്രോമിസ്? പ്രോമിസ്. എന്താ കൗണ്ടറെ നോക്കണത്? ബിന്നിയെ പുറത്താക്കി. ഇനിയിപ്പോ ഇവനാ. മനുഷ്യന്മാരുടെ സ്ഥിതി ഇത് തന്നെയാ. എത്ര വലിയ ഓട്ടക്കാരനായാലും തളന്നാ കഴിഞ്ഞി. ജയിക്കുന്നവനെ ഉള്ളു വില. വില ആ നിങ്ങളുടെ കാര്യം തന്നെ. അന്ന് കാറും ബംഗ്ലാവും സ്റ്റഡ് ഫാമും ആയിട്ട് വിലസുന്ന കാലത്ത് ഇതിലും മുന്തിയ കുതിരകൾ എത്ര ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. അന്ന് പുറകെ വാലാട്ട് നടക്കാൻ എത്ര പേരുണ്ടായിരുന്നു. ഇപ്പൊ തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടി ഉണ്ടോ? എല്ലാം കത്തി ചാമ്പലായപ്പോ അതിന്റെ കൂടെ പോയി. കത്തിയതല്ല, കത്തിച്ചതാ. എന്റെ കുതിരകളെ ജീവനോടെ ചുട്ടു കൊന്നതാ ദുഷ്ടൻ. അവനോട് ദൈവം ചോദിക്കും. വലുതാണെന്ന് എനിക്കിപ്പോഴാ ബോധ്യമായത്. ഞാൻ രാഹുലിനെ കണ്ടിരുന്നു അവിടെ, ആ കുട്ടി. അതുകൊണ്ടാ ഞാൻ വന്നത്. എന്റെ തെറ്റിന് എന്നോട് ഒന്നും പറയണ്ട. 100 രൂപ കൊടുത്താൽ ഒരുത്തനെ കൊല്ലാൻ വരെ വാടകയ്ക്ക് ആളെ കിട്ടുന്ന നാടായത്. അതിൽ കൂടുതലൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ രാഹുലിനെ തിരിച്ചു കൊണ്ടുവരും. അതിനെനിക്ക് തന്നെ കഴിയും. നിന്റെ സഹായമൊന്നും ആവശ്യമില്ല. ഗൗതം എന്നെ ഉപദ്രവിക്കാവുന്ന പോകുന്നുണ്ടോ? പ്ലീസ്.
അമൃത, നീ എന്താ ഇവിടെ? ഇന്റർവ്യൂ ആയിരുന്നോ? അല്ല, സംതിങ് പേഴ്സണൽ. ഗൗതം, ഇതിനെ തന്നെ ഇങ്ങനെ ശുശ്രൂഷിച്ച് നിന്നാ മതിയോ? ദാടി ആകെ ടെൻഷൻ അല്ല. അടുത്ത ആഴ്ച റേസ് അല്ലേ? ബ്ലാക്ക് ഹെഡ് ട്രയൽ റൺ പോലെ എടുത്തിട്ടില്ലല്ലോ. ഞാൻ വരാം. റൂബി ഫൈനാൻസിന്റെ പണമെടുത്താണ് ദേവരാജ് ഈ കളിക്കുന്നത്. ഈസി നാഷണൽ ബാങ്കാണ് അയാൾക്കതിന് കൂട്ട്. ബാങ്ക് ചെയർമാൻ മിസ്സിസ് വർമ്മയുടെ സ്വന്തം ആളല്ലേ? ഒന്ന് പിടിക്കാൻ പറയൂ, ദേവരാജ് നിങ്ങളുടെ കാൽച്ചുവട്ടിൽ വരും. എന്നാലും മറ്റു വിധത്തിൽ വെങ്കടേഷിന്റെ സഹായം കുട്ടിയുടെ കേസ് ഇവിടെ അടുത്തു. തീർച്ചയായും. ആ ഡ്രൈവർ, പെട്ടിയൊന്നും പെടുക്കണ്ട, കാറിൽ തന്നെ ഇരുന്നോട്ടെ. നിങ്ങളുടെ ഗൗതമിനെതിരെ ഞാൻ ഇറക്കുന്ന ജോക്കി, ഇന്ത്യൻ ഡെർബിയിൽ ഏറ്റവും കൂടുതൽ വിൻ ചെയ്ത റെക്കോർഡ് ഇയാൾക്കാണ്. ജയൻ നാളെ വന്നോളൂ. ഇവന്റെ മുന്നിൽ ഗൗതം മടിയറവ് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഹലോ ശരാ. ഹലോ, മീറ്റ് മിസ്റ്റർ ജയൻ. ഹായ്, ഹലോ, പ്ലീസ്. ആ ദുരേ, ഗൗതമിനെ പറ്റി വിനോടെല്ലാം പറഞ്ഞു. വാട്സ് ഹി സെയിങ് എബൌട്ട് യുവർ റൈവൽ ജോക്കി ഗൗതം? ഓ ഗൗതം, ബട്ട് ഓൾസോ യു ഓൺ ദ റൈസ്. ഗൗതം, ബോംബെ റേസ് ക്ലബിൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയാണത്രേ വെങ്കടേഷ് പുതിയ ജോക്കിയെ കൊണ്ടുവന്നത്. ഗൗതം അവന്റെ കൂടെ മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല. വിന്നിയുടെ നഷ്ടം നാളത്തെ റേസിൽ നീ നികത്തി തരണം. സാറ് സംശയിക്കണ്ട. My goodness, it's simply amazing that this race has generated so much of interest. Jockey Jerry Shroff, he's riding number 5, Blue Star. And the disappointing news here is that there's been a hot race. Rahul Tannadana. I do wish you... Mr. Gautam Krishna. Yes. I heard a lot about you. But today, you're not going to win the race. That we'll see on the track. എന്താണ് ആ ഡ്രാക്കുള പറഞ്ഞത്? ഞാൻ ഈ റേസ് ജയിക്കില്ലെന്ന്. അവന്റെ എല്ലുക വിട്ര. മിസ്റ്റർ വീരേന്ദ്ര ഗൗഡർ, ഈ റേസിൽ ആര് ജയിക്കും? Come on, sit up.
ബാങ്കിലെ കാര്യം? ഇതിനിടയ്ക്ക് തന്റെ കടന്നു പോടോ. എന്താ? ബാങ്കിൽ നിന്ന് ഓടി പാസ്സായില്ല. മാനേജർ ആദ്യം സമ്മതിച്ചതായിരുന്നു. പാസ്സാവില്ല. ഇതിന്റെ ഒക്കെ പിന്നെ സ്ത്രീയ രാധ്യ വർമ്മ ബാങ്ക് മാനേജർ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോ ഇനി എന്ത് ചെയ്യും? ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇൻസിഡന്റിന് ശരിക്കും കുറ്റക്കാരൻ കൊടയിൽ വെങ്കടേഷിന്റെ ജോക്കിയാണ്. ഐ വിൽ ഷോ യു. വേണ്ട, കണ്ടു. ടർഫ് ക്ലബിൽ അയാൾക്കെതിരെ ഒരു തെളിവായി ഞാനിത് കാണിക്കും. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടണ്ട. വലിയ വലിയ ആളുകൾ നടത്തുന്ന കളിയാണിത്. ആ കാസറ്റ് വരൂ. ഡാഡി, എത്ര പേരുടെ കാശാണ് ഈ ചതി കാരണം? അത് അന്വേഷിക്കേണ്ട കാര്യം നിനക്കില്ലാന്ന ഞാൻ പറഞ്ഞത്. ഡാഡിക്കില്ലേ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക്? കൊടയിൽ വെങ്കടേഷിനെ പേടിച്ചാണോ ഡാഡി? ഇല്ലെങ്കിൽ ആ മാഫിയ സംഘത്തിന് ഡാഡി കൂട്ടു നിൽക്കുകയാണെന്ന് ഞാൻ പറയും. ഇല്ലിസിറ്റ് ഡിസ്റ്റിലറി തൊട്ട് സകല വൃത്തികേടുകളും നടത്തുന്ന അവരുടെ പണം വാങ്ങി. മാസ്റ്റർ ഇവിടെ ഉണ്ട്. സാരമില്ലെന്നാണ് അവർക്ക് പറഞ്ഞത്. നോ, അവൻ വീണ്ടും വരും. കൊടയിൽ വെങ്കടേഷ് ഈ കട്ടിലും കിടക്കയും പെട്രോൾ ഒഴിച്ച് തീവയ്ക്കും. രക്ഷപ്പെടാനാവില്ല. ആ തീ പടരും, ഈ ആശുപത്രി കെട്ടിടം മുഴുവൻ ആളിക്കത്തും. നീ ഇടക്ക് അതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടി പിടഞ്ഞു വെന്ത് ചാമ്പലാകും. അവനെല്ലാം കത്തിച്ച് ചാമ്പലാക്കും. നീ സൂക്ഷിച്ചോ കൗതം, അവൻ നിന്നെ കൊല്ലും, നിന്റെ കുതിരകളെ കൊല്ലും. അവൻ തിരിച്ചു വരും, അവൻ നിന്നെ കത്തിച്ച് ചാമ്പലാക്കും. നമ്പർ വൺ ബ്ലാക്ക് ബ്യൂട്ടി, നമ്പർ ടു ബ്രൗൺ സ്റ്റോൺ. ഇനി മൂന്നാമത്തെ കുതിരയെ എഴുതിക്കൊള്ളൂ. ഗോൾഡ് ട്രംപറ്റ്. ഗോൾഡ് ട്രംപറ്റ്. നമ്പർ ഫോർ ക്വീൻ ഓഫ് ബ്ലൂസ്. ക്വീൻ ഓഫ് ബ്ലൂസ്. നമ്പർ ഫൈവ് സ്ട്രിംഗറി. സ്ട്രിംഗ്. അയില്ലേ? ഓ, വക്കീൽ എവിടെ? സ്വാമി നമ്മളോട് പിണങ്ങിയും തോന്നുന്നു. പോയി ഗൗതം. ഈ കുതിരഭ്രാന്ത്, അവരവിടെ ആലോചിക്കുന്നത് ജാക്ക്പോട്ടിനാ. അഞ്ച് കുതിരകൾക്ക് ഒരുമിച്ച് ബെറ്റ് കെട്ടുക. റിസ്ക് അല്ലേ കുട്ടി? കൊടയിൽ വെങ്കടേഷിന്റെ കുതിരയ്ക്കും ബെറ്റ് കെട്ടുന്നുണ്ട്. അരുതെന്ന് നീയെങ്കിലും ഒന്ന് പറയൂ ഗൗതം അച്ഛനോട്. മോനെ ഗൗതം, റേസിലോടുന്ന കുതിരയെ പോലെ പന്തയം കിട്ടുന്നവരുടെ ആശയ്ക്ക് കടിഞ്ഞാനിടാനാവില്ല. തോൽക്കുന്തോറും പിന്നെയും ജയിക്കാനാവും വാശി. അച്ഛന് ഈ കളിയിൽ കുറെ കടം വന്നിട്ടുണ്ട്. അത് തീർക്കണമെങ്കിൽ ചെറിയ തുകയ്ക്ക് ബെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ജാക്ക്പോട്ടിന് തന്നെ പോണം. അത് റിസ്ക് അല്ലേ അച്ഛാ? നമുക്ക് ഈ വീടും വസ്തുക്കളും വിറ്റ് കടം വിട്ടാം. ബാക്കിയുള്ളതുകൊണ്ട് സ്വസ്ഥമായി ജീവിച്ചൂടെ? ഇത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് അച്ഛന്റെ കടം വീടില്ല മോനെ. അച്ഛനത് കൊടയിലിന് പണയപ്പെടുത്തുകയാണ്. അച്ഛന്റെ മനസ്സ് പറയുന്നു നമ്മൾ ഈ റേസിൽ ജയിക്കുമെന്ന്. മോനിതിന് സമ്മതിക്കില്ലേ? Thank you.
ഗൗതം അച്ഛൻ പോയി നോക്കും ചെല്ലേ നിനക്ക് പണയപ്പെടുത്തി എന്റെ വസ്തുക്കൾ തിരിച്ചെടുക്കാതിരിക്കാൻ കൂടെ നിന്ന് നീ എന്നെ തോൽപ്പിക്കുകയായിരുന്നു. കൃഷ്ണ, കുതിര ഓടാത്തതിന് എന്നെ പഴിച്ചിട്ട് എന്താ കാര്യം? നിന്റെ കുതിരയെ നീ കൽപ്പിച്ചു കൂട്ടി പുറകോട്ട് വലിച്ചല്ലേ. യു ബാസ്റ്റർ, ബ്ലഡി ചീറ്റ്! എന്നെ എന്റെ മകനെ നീ തെരുവിലിറക്കിയില്ലേ? വണ്ടി വിടു പോ. റേസിൽ ഒരു പന്തയ കുതിര തളർന്നു വീണാൽ പിന്നെ അതിനെ ഇഴഞ്ഞു ജീവിക്കാൻ വിടരുത്. കൊല്ലണം. മേഴ്സി കില്ലിംഗ്. വെങ്കടേഷ് അത് ചെയ്തില്ല. മാം പോയി ഉറങ്ങിക്കോ. പോയിക്കൊള്ളൂ. എന്റെ വീട്ടിലേക്കാണെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാ. ഒരുപാട് മുറിഞ്ഞോ? സാരില്ല മോനെ. മോനെന്താ കഴിക്കാൻ വേണ്ടേ? അയ്യോ, അതിനൊന്നും സമയമല്ല. നമുക്ക് പെട്ടെന്ന് പോണ്ടേ? ഇല്ല, ഞാൻ വരില്ല. രാഹുൽ, എല്ലാം പറഞ്ഞിട്ടല്ലേ ഞാൻ കൊണ്ടുവന്നത്. വരൂ. ഞാൻ വരില്ല. അവൻ കുറച്ചു സമയം കൂടെ ഇവിടെ നിൽക്കട്ടെ. താമസിച്ചാൽ അവർക്ക് സംശയമാവും, പിന്നെ ഒരിക്കലും വിടില്ല. ഞങ്ങൾ നാളെ വരാം. ചിലപ്പോ ഇന്നലെ ഡിസ്ചാർജ് ചെയ്യും. എന്നാ ഞങ്ങൾ വരട്ടെ. വരൂ രാഹുൽ. ആന്റി പറഞ്ഞനുസരിക്കും. അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്കെതിരെ ഗൗതമിനെ നിങ്ങൾ സഹായിച്ചു, പണം കൊണ്ടും മറ്റു വിധത്തിലും. പിന്നെ എന്തിനിപ്പോ ഇവിടെ വന്നിരിക്കുന്നു? വയ്യ, ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കിയത്. വെങ്കടേഷുമായിട്ടുള്ള അലയൻസിന് തടസ്സം നിന്നത് ഗൗതമാണ്. പിന്നീട് റേസിലുണ്ടായ സകല നഷ്ടത്തിനും കാരണക്കാരൻ. അവനോടുള്ള ശത്രുത വെച്ച് ഇനിയും എന്നെ ശിക്ഷിക്കരുത്. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ സഹായിക്കണം. ഗൗതമിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. വെങ്കടേഷും ഞാനുമായുള്ള അടുപ്പം അറിയാമല്ലോ. നിങ്ങൾ തമ്മിലുള്ള മത്സരം ഒഴിവാക്കണം. ബാക്കി കാര്യങ്ങൾ മാഡം എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. ശരി, അപ്പോ ഞാൻ വരട്ടെ. ദേവരാജ് എനിക്ക് അയച്ച വക്കീൽ നോട്ടീസ് ആണ് സ്വാമി. റൂബി ഫൈനാൻസിന്റെ ലോൺ ഇൻട്രസ്റ്റ് സഹിതം 10-15 ലക്ഷത്തി ചിൽവാനം രൂപ. ഇത്രയും പണം നിങ്ങൾ വാങ്ങിച്ച ശരിയാണോ? അതെ, കുറെ മടക്കി കൊടുത്തിട്ടുണ്ട് സ്വാമി. ഇനി കുറച്ചേ ബാക്കിയുള്ളൂ. കൊടുത്തതിന് രേഖകൾ വല്ലതുമുണ്ടോ? ഇല്ല. തന്നതിന് അവരുടെ പക്കൽ കാണും. അതാ ഞാൻ പെട്ടെന്ന് വന്നത്. വല്ല വഴിയിലും കടം വാങ്ങിയാൽ വെളിയിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയും. പക്ഷെ ദേവരാജ് എന്തിന് നിങ്ങളോട് ഇത് ചെയ്തു?
നിങ്ങളുടെ സ്റ്റഡ്ഫാം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഷെറഫ്. അടുത്ത റേസ് കൂടി കഴിഞ്ഞാൽ ഇയാൾ നിങ്ങളുടെ കുതിരയെ ഓടിക്കും. ഗൗതമിന്റെ നഷ്ടം പുള്ളി തീർത്തുവരും പോലെ. നഷ്ടം വേറെയുണ്ട്. ഇടനിലക്കാരൻ ചെയ്യാനാണല്ലോ. വെങ്കടേശനോട് ആ കാര്യം കൂടി സംസാരിക്കണം. നിങ്ങൾ ഒന്നായ സ്ഥിതിക്ക് ഇനിയിപ്പോ ആ കണക്കൊക്കെ പറയണോ? എന്താ നിനക്ക് വേണ്ടത്? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. പറഞ്ഞു നിർത്തി ചോദിക്കാണോ? അതെ. നിങ്ങളെന്റെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തതിൽ എനിക്ക് പരാതിയില്ല. മറ്റെവിടെയെങ്കിലും ജോലി ചെയ്ത് ഞാൻ ജീവിച്ചോളാം. പക്ഷേ ഞാൻ കടം വാങ്ങിയ പണം പലപ്പോഴായി തിരിച്ചു തന്നിട്ടും വീണ്ടും അത് ആവശ്യപ്പെടുന്നതിന്റെ കാരണം എനിക്കറിയണം. താൻ കാരണം എനിക്ക് എന്റെ കുതിര നഷ്ടപ്പെട്ടില്ലേ? മനഃപൂർവ്വം കുതിരയെന്ന് വീണ് നീ എന്നെ റൈസ് തോപ്പിച്ചില്ലേ? ഒരുമാതിരി വൃത്തിയുടെ വർത്തമാനം പറയരുത്. ഗൗതം, എന്നെ പിരിച്ചുവിട്ടത് ഇത്തരം നാടുകൾക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. What's he saying? Shut you dirty cheat. അതേട തന്നെ തോൽപ്പിക്കാൻ കൊടുക്കാനുള്ള കാശിനെ തന്നെ കൊണ്ട് ജയിലിൽ ഇരുമ്പടികൾ എണ്ണിക്കും. തന്റെ മകനെ ഞങ്ങൾ വളർത്തും. ആ ചെറുക്കൻ ഒരിക്കലും എനിക്ക് തിരിച്ചിട്ടില്ല. ഉള്ള ജോലി നഷ്ടപ്പെടുത്തരുത്. വന്നോളൂ. മുതലാളി പറഞ്ഞ അനുസരിക്കാതിരിക്കണ്ട. എന്ത് വേണം ചെയ്യാം? അടിച്ചോളൂ, അടിച്ചോളൂ. അവർ ചെയ്യില്ല. അവർക്ക് എന്നെ അറിയാം. പണത്തിന് വേണ്ടി നാണം കെട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത തന്നെയും. ഗൗതമെന്നെ ആക്രമിച്ചത്.
കൊലപ്പെടുത്താൻ വേണ്ടി തന്നെ. അത് നിങ്ങൾ ലോക്കൽ സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യണം മിസ്റ്റർ. അതല്ലേ തന്നോട് പറയുന്നത്? അവൻ ലോക്കപ്പ് കെട്ടി ഇടിച്ച് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് കഴിവാണ് മോനെ. നീ എന്നെ ഭീഷണിപ്പെടുത്തണോ? നിന്റെ രാധിക ഓർമ്മയുടെ എച്ചിൽ നിന്ന് ജീവിക്കുന്ന നല്ല ഞാൻ റാസ്കൽ. ആരാ ഡാഡി? നീ അന്വേഷിക്കണ്ട. മനസ്സിലാവുന്നുണ്ട്. അവളാ നിൽക്കൂ, അവളാ നിൽക്കാൻ. നീ എന്താ ഇവിടെ? ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. എന്റെ ഡാഡിയോട് ഒന്നും ചെയ്തെനിക്ക് അറിയില്ലേ? ഇദ്ദേഹത്തോട് നിങ്ങൾ ചെയ്തത് എനിക്കറിയാം. ബിഹേവ് യുവർ സെൽഫ് മാൻ. യു ആർ വൺ അമംഗ് മൈ ഫ്രണ്ട്സ്, ദാറ്റ്സ് ഓൾ. അതിനപ്പുറത്തെ അധികാരമൊന്നും എന്നോട് കാണിക്കരുത്. നീ ഇത്ര ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല. ഇത്ര ഒരു വൃത്തിയുടെ ജോക്കിയുമായി നാണോ അല്ലാതെ ബന്ധപ്പെടാൻ. താൻ ഉദ്ദേശിച്ച തരത്തിൽ അയാൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായും ബന്ധപ്പെടും. താൻ ആരാത് ചോദിക്കാൻ. നീ എന്നാ ഇങ്ങോട്ട് വന്നു? അയാളെ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. എനിക്ക് പ്രശ്നമല്ല ആര് പറഞ്ഞാലും. മനുഷ്യരെ തിരിച്ചറിയാനുള്ള മെച്ചൂറിറ്റി എനിക്കുണ്ട്. ദാ ഡാഡി സമ്മതിക്കാത്തോണ്ടാ നേരത്തെ തരാതിരുന്നത്. ഇപ്പൊ വഴിക്ക് വന്നെന്ന് തോന്നുന്നു. കഴിഞ്ഞ റേസിൽ കൽപ്പിച്ചുകൂട്ടി നിങ്ങൾ കുതിരയെ വീഴ്ത്തിയെന്നല്ലേ റേസ് ക്ലബിൽ പരാതി. അല്ലെന്ന് തെളിയിക്കാൻ ഇതുകൊണ്ട് കഴിയും. ഐ തിങ്ക് ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഇതുകൊണ്ട് റേസ് ക്ലബിൽ തനിക്ക് ഡിഫൻഡ് ചെയ്യാം. പക്ഷെ മകന്റെ കാര്യത്തിൽ കേസ് വിധിയാകുന്നതിന് മുമ്പ് ദേവരാജന്റെ കടം കൊടുത്തു തീർക്കണം. ഇപ്പോഴെങ്ങനെ സ്വാമി? ഇല്ലെങ്കിൽ കുഴപ്പമാണ്. മകന്റെ നാച്ചുറൽ ഗാർഡിയൻ അവന്റെ അച്ഛൻ തന്നെയാണെങ്കിലും കുട്ടിയുടെ നന്മയും അവന്റെ ഭാവിയുമാണ് പ്രധാനമായും കോടതി പരിഗണിക്കുന്നത്. ആ നിലയിൽ കടബാധ്യതയ്ക്ക് ജയിലിൽ പോകാനിരിക്കുന്ന ഒരാളെ കുട്ടിയുടെ ചുമതല ഏൽപ്പിക്കില്ല സ്വാമി. അതുകൊണ്ടാ പറഞ്ഞത് ദേവരാജുമായിട്ടുള്ള ഡിസ്പ്യൂട്ട് നേരത്തെ തീർക്കണം. പെട്ടെന്ന് 10-15 ലക്ഷത്തിലേറെ രൂപ മാക്സിമം ചെയ്യാവുന്നത്. കോടതിയിൽ സമയം ചോദിക്കാം. തിരു റൂബി ദേവരാജുക്ക് കൊടുക്ക വേണ്ടിയ പണം മേൽപ്പടി പാർട്ടിയാണ് ഗൗതം കൃഷ്ണ കൊടുത്തുവിട്ടാർ എന്നതിനക്ക് എന്തവിധ ആധാരമും ഇല്ലേ? ஆகவே இந்த பணத்தை கௌதம் கிருஷ்ணா தான் கொடுக்க வேண்டும் என்று கோர்ட் உத்தரவிடுகிறது. ஆனால் பிரதிவாதியான அட்வொகேட் திரு சேஷாத்ரி ஐயருடைய கோரிக்கையை ஏற்று இந்த பணத்தை திருப்பி கொடுக்க 1 மாதம் அவகாசம் இந்த கோர்ட் தருகிறது. 1 மாத காலத்திற்குள் இந்த பணத்தை திருப்பி கட்டியாக வேண்டும். அதே நேரத்தில் அவருடைய குழந்தையை நல்லபடியாக வளர்க்க வேண்டும். அப்படி வளர்ப்பதற்கு போதுமான வசதி வாய்ப்புகள் இருக்கிறது என இந்த கோர்ட்டுக்கு ஆதாரப்பூர்வமாக தெளிவுபடுத்த வேண்டும். அப்படி தெளிவுபடுத்த தவறிவிட்டால் குழந்தையின் பாட்டி திருமதி ராதிகா வர்மாவின் மனுவில் கேட்டுக்கொண்டபடி குழந்தையின் எதிர்கால நலனை கருதி குழந்தை பாட்டியிடமே இருக்கவும் அவர்கள் அந்த குழந்தையை இங்கிலாந்து கொண்டு போகலாம் என்று இந்த கோர்ட் உத்தரவிடுகிறது. ഇല്ലെങ്കിൽ മോനെ ആ രാക്ഷസി കൊണ്ടുപോകും. മോനെന്താ ഒന്നും മിണ്ടാത്തത്? ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയും കാശുണ്ടാക്കാൻ ഒരു വഴിയുള്ളൂ. ജാക്ക്പോട്ട് ആകെ അറിയാവുന്ന ഒരു ജോലിയാ. അത് വെച്ച് തന്നെ പരീക്ഷണം നടത്താം. വിന്നി അടുത്ത റേസിലിറക്കി. എന്താ നല്ല കാര്യം? പക്ഷേ റേസിൽ ഓണറും ജോക്കിയും ഒരാളാവാൻ പാടില്ലെന്നല്ലേ ക്ലബിന്റെ നിയമം? അതിന് സഹായിക്കാൻ ഒരാളുണ്ട്, ബുക്കി സുന്ദരം. റേസ് ക്ലബിൽ അയാൾ വിന്നിയെ ബാക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിന്നി നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? വരുക. മോനല്ലേ ഓടിക്കുന്നത്, പിന്നെന്താ? കൊല്ലാൻ ഉണ്ടോയിടത്തിന് പോറ്റാൻ വാങ്ങിച്ചോണല്ലേ വിന്നി. നമ്മൾ ചതിക്കൂല. പക്ഷേ സുന്ദരത്തിന് സംശയമുണ്ട്.
വലിയ എമൗണ്ട് പറ്റിയെന്നല്ലേ. അയാൾക്ക് വിന്നിയെ ഓടിച്ചു കാണണം, ബോധ്യപ്പെടണം. നമസ്കാരം. നമസ്കാരം. എന്താ ഗതം, റെഡിയാണോ? ഓ, കം ഓൺ. മാസ്റ്റർ, റെഡി. വൺ, ടു, ത്രീ. പിന്നീട് ടൈമിംഗ് കൊള്ളാം. പരിക്കേറ്റിട്ട് ഓടിയത് വെച്ച് നോക്കുമ്പോ നമ്മൾ ഉദ്ദേശിച്ച ഒരു റേസിന്റെ സ്റ്റാൻഡേർഡിലേക്ക് എത്തിയിട്ടില്ല. ഷീ വിൽ കം അപ്പ് സർ. ഒന്നോ രണ്ടോ റണ്ണൂടെ കഴിയുമ്പോ പിന്നെ പിക്കപ്പ് ചെയ്തോളൂ. സോറി, ഐ ഡോണ്ട് ബിലീവ്. മിസ്റ്റർ സുന്ദരം, എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഓടിക്കുന്ന കുതിരയിലേ ഇല്ലാത്തത്. ഈ ചാൻസ് എനിക്ക് നഷ്ടപ്പെടുത്തി കൂടാ സർ. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആവശ്യമാണത്. എന്റെ മകനെ തിരിച്ചു കിട്ടാനുള്ള ഏക വഴി. എന്നെ സഹായിക്കണം സർ, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ഗ്യാരണ്ടി? ഈ വാക്കല്ലാതെ എനിക്ക് നഷ്ടപ്പെടുന്ന തുക തിരിച്ചേരാനാവോ നിങ്ങൾക്ക്? സോറി മിസ്റ്റർ ഗൗതം. Why you came here, ma'am? Auntie David ne kaanannu parnu. Enikku avare kaanda. I don't want to see her. David, you're a fool. An idiot. Chella, raavile vannante temper ketanda. Ninde mummy parnappoda naan arinadu. Paavam. Ee old age il pallim prarthanamai kaiyinavarku ende pappimay affair undu nu parayunnathu enikku engane thoni David? Avaru rendu verum koodi marriage ne patti samsaarikkunnathu naan ketadalle. You're mistaken David. Avaru discuss cheyathathu ende marriage ne pattiya. Your marriage? Yes David. Pappa enne compel cheythu. Aa doctor Alexander maayittu. Innittu nee ad agree cheythu alle? Do you think so? ഇല്ല ഡേവിഡ്, ഞാൻ ഒരിക്കലും അതിന് വഴങ്ങില്ല. ഇതൊന്നും അറിയാതെ നീ വീട് വിട്ട് ഇറങ്ങിപ്പോയത്. പാവ ആണ്ടി, അന്ന് മുതൽ കിടപ്പില. ഗൗതം, ഞാൻ ഇന്നലെ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു. നീ ഈ റേസിന് വിന്നിയെ ഓടിക്കണം. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ നിങ്ങളുടെ മനസ്സ് മാറിയത്? അതിന്റെ കാരണക്കാർ നിങ്ങളോടൊപ്പം നിന്ന് ഇവരാണ്. ഇവരായി എനിക്ക് പണം തന്നത് നിനക്കും നിന്റെ മോനും വേണ്ടി. നിങ്ങള്? അതെ മോനെ, മുതലാളി ഞങ്ങളെ പിരിച്ചുവിട്ടപ്പോ തന്ന പണമാണ്. മോൻ വിന്നിയെ ഓടിക്കണം, ജയിക്കണം, രാഹുലിനെ സ്വന്തമാക്കണം. പത്ത് നാൽപ്പത് കൊല്ലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് എനിക്ക് വേണ്ടി പടച്ചോനത് മടക്കി തരുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഇല്ലെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? ഇവരുടെ ഈ സ്നേഹവും ബന്ധവുമായി എന്റെ മനസ്സ് മാറ്റിയത്. പിന്നെ കൊടയിൽ വെങ്കടേഷ് എന്ന ഈ മുറിപ്പാടും. സഹായത്തിന് വേണ്ടി രാധികാവർമ്മയുടെ കാൽക്കൽ വീണവനാ ഞാൻ. അവരും എന്നെ ചതിക്കുകയായിരുന്നു. പുറമെ ഉണങ്ങിയെങ്കിലും അകം കരിഞ്ഞിട്ടില്ല. ആ സംഘത്തെ നീ തോൽപ്പിക്കണം. സാധാരണ സ്റ്റേക്സിലല്ല, ജാക്ക്പോട്ടിൽ തന്നെ. അതിനുള്ള എക്സ്ട്രാ എമൗണ്ട് മുഴുവൻ ഞാൻ മുടക്കും. കിട്ടിയാൽ കമ്മീഷൻ മാത്രമേ എനിക്ക് വേണ്ടൂ, ബാക്കി മുഴുവൻ ഞാൻ നിനക്ക് തരും. ഇനിയൊന്നും ആലോചിക്കണ്ട, ഒരുങ്ങിക്കൊള്ളൂ. ദേവത എവിടെ? Thank you.
பெரிய மனசிலும் பிரேக்கில்லாராயி தினம் தினம் தேற்றின் தோன்றும் பழம் மகம் படித்தாக்கும் பாட்டும் யோசிக்கும் உலகம் உருளவே உரகை உருளும் நுரகரா மதிர பகரும் பெரிய மனசிலும் பிரேக்கில்லாராயி மறியும் நேரம் படியிடறி மறியும் அயலும் அழியும் கடியால் தேயும் இடித்தகலி அகலும் அயலும் அழியும் கடியால் தேயும் இடித்தகலி அகலும் புதிய தினுசுகள் மார்க்கத்து விஜயலகரிகள் கற்கத்து புதிய தினுசுகள் மார்க்கத்து விஜயலகரிகள் கற்கத்து பண்டிரிக்கும் கேலரிக்கா தங்கடிக்கும் புள்ளியும் நட்புதான் காட்டுமாத்தான் நட்பு நோக்கிச்சிடும் നിങ്ങൾ തടയണം. ഗൗതം ഓടിക്കുന്ന കുതിരയുടെ ഉടമസ്ഥൻ ശരിക്കും നിങ്ങളല്ലേ? അല്ല, അന്ന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ ചുരുങ്ങിയ വിലക്കാ കുതിരയെ രേഖാമൂലം അവന് വിറ്റതായിട്ടാണ്. ഈ സമയത്ത് ഗൗതം ഒരു ജാക്ക്പോട്ട് വിൻ ചെയ്താൽ പ്രശ്നമാണ്. എന്റെ ഇതുവരെയുള്ള ശ്രമങ്ങൾ മുഴുവൻ വേസ്റ്റ് ആവും. അങ്ങനെ വരില്ല മാഡം, വെങ്കടേഷ് ഒരിക്കലും അതിന് അനുവദിക്കില്ല. എന്താ സണ്ണി, ഡോക്ടർ വന്നില്ലേ? വന്നു. എന്നിട്ട് എവിടെ? എന്നെ ഇവിടെ ഇരുത്തി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഓഹോ സാർ, നിങ്ങളൊക്കെ പറഞ്ഞിട്ടാ ഞാനിതിന് കൂട്ടി നിൽക്കുന്നത്. അവസാനം എന്തെങ്കിലും പേടിക്കണ്ടോ, ഡോക്ടറെ എടുക്കാൻ കൊണ്ടുപോയി അകത്തേക്ക്. കർത്താവ്. ഹലോ ദേവരാജ്. ഹലോ ഡോക്ടർ. അവിടെ പലതവണ ഞാൻ പറഞ്ഞിട്ടും അയാൾ അതിന് വഴങ്ങുന്നില്ല. എന്നിട്ട് എന്നുപദവിക്കരുത് സാറേ, ഞാൻ പാവമാണ്. ആയിരുന്നുവെങ്കിൽ തനിക്ക് ഇത്രയും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. മുമ്പ് ആ കുതിരയെ എന്റെ ആളുകൾ വെടിവെച്ചതാണ്. വേണമെങ്കിൽ ഇപ്പോഴും എനിക്കത് എളുപ്പം സാധിക്കും. പക്ഷേ അവൻ ട്രാക്കിൽ വരണം, ജയിക്കാനാവാതെ ഓടി തളരണം. ആ ഒരു സഹായമേ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടുള്ളൂ. പക്ഷേ സാർ, അത് ഡോക്ടർക്കത് എളുപ്പം കഴിയും, ആരും സംശയിക്കില്ല. താനല്ലേ മുമ്പ് കുതിരയെ ചികിത്സിച്ചത്? ഈ പാവം ചെയ്യാൻ ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ടി വരും പാവം തന്നോട്. എന്തു പറയുന്നു? Thank you.
പറഞ്ഞു. പ്ലീസ്, ചീഫ് ഗസ്റ്റ് ഏത് കക്ഷിക്കാരനാണെന്നുള്ളത് നമ്മൾ ഇവിടെ തർക്കിക്കേണ്ട. അയാൾ വഹിക്കുന്ന സ്ഥാനം നോക്കിയാൽ മതി. ഈ ക്ലബിൽ മുൻപും ഇതുപോലെ നോ സെക്രട്ടറി പറഞ്ഞത് ശരിയല്ല. എന്താ ഈ കാണിച്ച മനുഷ്യത്വമില്ലാതെ കടന്നു വന്ന്? ക്ഷമിക്കണം സർ, അതിലും വൃത്തികേട് കാണിച്ച ഒരു മനുഷ്യൻ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് കയറേണ്ടി വന്നത്. ഈ റേസ് ക്ലബിനോട് എനിക്ക് റെസ്പെക്ട് ഉണ്ട്. ഇതിന്റെ നടത്തിപ്പിൽ അറിഞ്ഞുകൊണ്ടാരും തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇടയിൽ ഇയാൾ വിഷം പോലെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ അറിയിക്കണമെന്ന് തോന്നി. ക്ലബിലെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ എന്ന നിലയ്ക്ക് നിങ്ങളിത് കേൾക്കണം. പറയണം ഡോക്ടർ, ഭീഷണിപ്പെടുത്തിയും ദ്രോഹിച്ചും എന്ത് ചെയ്യാനാണ് ഇയാൾ നിങ്ങളെ പ്രേരിപ്പിച്ചത്? മിസ് നായർ, എന്താ നിങ്ങൾ ഈ തെമ്മാടികൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്നത്? ഞാൻ മുഴുവൻ പറയും. നീ എന്നോട് ചെയ്തത് ഞാൻ മുഴുവൻ പറയും. മിസ് നായർ, ഹി ടോർച്ചേർഡ് മീ, ഹി ട്രൈഡ് ടു കിൽ മീ. കൊടയിലല്ല, ആരായിരുന്നാലും ഈ അക്രമം കാണിച്ച സത്യമാണെങ്കിൽ ശിക്ഷിക്കാതിരിക്കില്ല. എനിക്കറിയാം. ആ ഡോക്ടർ സ്റ്റേറ്റ്മെന്റ് തന്നെ പെട്ടെന്ന് ഈ റേഷനിടയിൽ ഒരു തീരുമാനമെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. എന്നാലും ഞങ്ങൾ അന്വേഷിക്കും, തെളിവുണ്ടെങ്കിൽ തീർച്ചയായും നടപടിയെടുക്കും. പിന്നീട് ഒരിക്കലും കൊടയിൽ വെങ്കടേഷന് ട്രഫിൽ കയറാൻ പറ്റില്ല. എന്താ മോനെ? കേസിൽ അച്ഛൻ ജയിക്കുമോ? അച്ഛൻ ജയിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് അച്ഛന്റെ കൂടെ കഴിയാൻ പറ്റില്ല. എനിക്ക് അമ്മാമ്മയുടെ കൂടെ ഇംഗ്ലണ്ടിൽ പോവണ്ട. എനിക്ക് അച്ഛന്റെ കൂടെ കഴിഞ്ഞാ മതി. അച്ഛൻ റേസിൽ ചേരണ്ട. നമുക്ക് അമ്മാമ്മ കാണാതെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാം. വേണ്ട മോനെ, ഈ അവസ്ഥയിൽ അച്ഛനങ്ങനെ വിളിച്ചോടാൻ പറ്റില്ല. മോനച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചാ മതി. ആരോട് ചോദിച്ചിട്ട് നീ അവനെ കൊണ്ടുപോയി? സമ്മതം ചോദിച്ചിട്ടല്ലോ അന്ന് ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എടി, ധിക്കാരം പറഞ്ഞ നിന്നെ ഞാൻ എന്തും ചെയ്യാൻ മടിക്കില്ലെന്ന് എനിക്കറിയാം. നാട് നീളെ അഴിഞ്ഞാടി നടക്കുന്ന നിന്നെ ഈ വീട്ടിൽ കയറ്റിയതാണ് എനിക്ക് തെറ്റിയത്. അങ്ങനെയാണെങ്കിൽ എനിക്കും പറയേണ്ടി വരും. പുറമേ കാണുന്ന മിസ്സസ് വർമ്മയുടെ ഈ പേഴ്സണാലിറ്റിയും ബിഹേവിയറും വിശ്വസിച്ച് നിങ്ങളെ വേർഷിപ്പ് ചെയ്ത് എനിക്കും പറ്റി തെറ്റ്. ഇറങ്ങിപ്പോടി. എന്റെ ആവശ്യം കഴിഞ്ഞല്ലോ. കാര്യം നേടാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത നിങ്ങൾ സ്ത്രീയല്ല, ക്രൂവൽ മോൺസ്റ്റർ. എടി, നിന്നെ ഞാൻ എന്റെ നേരെ വേണ്ട. ഇവിടെ ഉണ്ടല്ലോ വാലാട്ടി പിന്നാലെ ചിലർ, അവരോട് കുറച്ചാ മതി. Ah!
Welcome to the grass race course. You are currently joining a crowd of over 50,000 who have thronged in from far corners of the country to witness the biggest and the most glittering event in the Indian racing calendar, the Grade 1 South India Derby Stakes 1993. Ladies and gentlemen, this is indeed a historic race. With 30 lakhs as prize money, it's truly the greatest of all races. With some of the best horses taking part, so too the best riding talent in the country, spearheaded by Nandan and Gautam and Jerry Hello, Shroff. Hello. In the lineup are some of the celebrated names Please in Indian down. Racing. Rahul! Welcome back. There's an air of excitement and expectations of thrills to come. And next we come to number 5, Blue Star, owned by Venkatesh and the favourite for the derby and ridden by... All the best, Shroff. Heavy competition, Anand. Number 2, Monte Cristo, owned by Mr. Ruby Devraj. And number 3, We are all here to support you. All the best. You jeich vaa mone. Well, horse racing is truly a magnificent sport. Please tell me. ഈ റേസിൽ ആര് ജയിക്കും? നമ്പർ 5? അപ്പൊ ഗൗതം? TV network, we are going live across 38 countries for this most glittering event in the Indian racing calendar, the 1993 Grade 1 South India Derby Stakes. Thank you.
are you doing? Mr. Venkatesh, you are under arrest. Take him.